ये स्केलर ट्रिपल प्रोडक्ट सो നമ്മൾ നേരത്തെ വെക്ടേഴ്സിനെ നമ്മളുടെ ഈ പഠിക്കുന്ന മോഡ്യൂളിൽ വെക്ടേഴ്സ് ആണ് സോ ഇതിനകത്ത് നമ്മൾ രണ്ട് തരം പ്രോഡക്റ്റ് വെക്ടേഴ്സിൽ ഓൾറെഡി കണ്ടായിരുന്നു നിങ്ങൾ അത് എന്തൊക്കെയായിരുന്നു ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും അതായത് രണ്ട് വെക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് എടുത്താൽ ഡോട്ട് പ്രോഡക്റ്റ് അഥവാ സ്കെയിലർ പ്രോഡക്റ്റ് എന്ന് വിളിക്കും അത് എ ഡോട്ട് ബി എന്നാണ് ഡിനോട്ട് ചെയ്യുക സോ നിങ്ങൾ അതെങ്ങനെ എടുക്കണം എന്നൊക്കെ നമ്മൾ നേരത്തെ ചാപ്റ്റേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു പേര് പോലെ തന്നെ ഡോട്ട് പ്രോഡക്റ്റ് അഥവാ സ്കെയിലർ പ്രോഡക്റ്റ് എന്ന് അതിനെ പറയാൻ കാരണം ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയാൻ എ ഡോട്ട് ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് സ്കെയിലർ പ്രോഡക്റ്റ് എന്ന് പറയാൻ കാരണം എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് ഇനി നമ്മൾ രണ്ട് വെക്ടേഴ്സിന്റെ മറ്റൊരു പ്രോഡക്റ്റ് പഠിച്ചത് ക്രോസ് പ്രോഡക്റ്റ് ആണ് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എ ക്രോസ് ബി എന്നാണ് അത് ഡിനോട്ട് ചെയ്യുക സോ എ ക്രോസ് ബി എന്ന് പറയുന്നതിന് നമ്മൾ ക്രോസ് പ്രോഡക്റ്റിനെ വെക്റ്റർ പ്രോഡക്റ്റ് എന്നുകൂടി പറയും കാരണം എ ക്രോസ് ബി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു വെക്റ്റർ ആണ് അത് ഇവാലുവേറ്റ് ചെയ്യാൻ എ ക്രോസ് ബി ഇവാലുവേറ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി നേരത്തെ ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ട് എ ക്രോസ് ബി ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു 3x3 ഡിറ്റർമിനന്റ് ആണത് സോ ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോ നമ്മൾ ഐ ജെ കെ എഴുതും പിന്നെ സെക്കൻഡ് റോ എ ക്രോസ് ബി അല്ലേ സോ സെക്കൻഡ് റോ ആയിട്ട് എയുടെ കമ്പണൻസ് എഴുതും തേർഡ് റോ ആയിട്ട് ബിയുടെ കമ്പണൻസ് എഴുതി കൊടുക്കും സോ അങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് സോ അത്രയും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ സോ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്താണെന്നാണ് സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് മീൻസ് നേരത്തെ നമ്മൾ ഇതുവരെ പഠിച്ച രണ്ട് പ്രോഡക്റ്റും രണ്ട് വെക്ടേഴ്സ് വെച്ച് എടുക്കുന്ന പ്രോഡക്റ്റ് ആയിരുന്നു പഠിച്ചത് ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും ഇനി നമ്മൾ മൂന്ന് വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് സോ അതിന്റെ ഫസ്റ്റ് വൺ ആണ് സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അത് വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് സോ പേര് പോലെ തന്നെ നമുക്ക് അതിന് സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് നോക്കാം പേര് പോലെ തന്നെ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് വെക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് നമ്മുടെ വരുന്നുണ്ട് അതേപോലെ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്നാണ് സ്കെയിലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ക്വാണ്ടിറ്റി നമുക്ക് ഈ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ആയിരിക്കും സോ ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ ക്വാണ്ടിറ്റി ഒരു സ്കെയിലർ ആണ് കൂടാതെ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആണ് സോ ത്രീ വെക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് ഓക്കെ സോ ദ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഓഫ് ത്രീ വെക്ടേഴ്സ് എ ബി ആൻഡ് സി ഡിനോട്ടഡ് ബൈ ഇത് ബോക്സ് എ ബി സി എന്നാണോ വായിക്കുന്നത് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ടിട്ട് എ ബി സി എന്ന് എഴുതും നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് എഴുതുമ്പോൾ നമ്മൾ ഇതിന് കോമയൊന്നും ഇടത്തില്ല ജസ്റ്റ് ഇച്ചിട്ട് സ്പേസ് ഇട്ട് മൂന്ന് വെക്ടേഴ്സ് എഴുതും എ ബി സി ഇങ്ങനെയാണ് നമ്മൾ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ഓക്കെ ഇത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് താഴെ പറയുന്നത് സോ ബോക്സ് എ ബി സി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ക്രോസ് സി ശ്രദ്ധിക്കുക ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഡോട്ട്സ് ഒക്കെ കാണുന്നുണ്ട് അത് ജസ്റ്റ് ആ പി ഡി എഫിന് മോശമാണ് എനിവേ ബോക്സ് എ ബി സി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ക്രോസ് സി ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ക്വാണ്ടിറ്റി ഒരു സ്കെയിലർ ആണ് കിട്ടുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ബി ക്രോസ് സി ബി ക്രോസ് സി ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വെക്റ്റർ ആണ് സോ ബി ക്രോസ് സി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ആണ് അതേപോലെ എ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ആണ് രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് കിട്ടുക സോ അതുകൊണ്ടാണ് എന്ത് ബോക്സ് എ ബി സി അഥവാ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഒരു സ്കെയിലർ ആവുന്നത് ഓക്കെ പിന്നെ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാം എന്താണ് ബി ക്രോസ് സി ക്രോസ് പ്രോഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ബി ക്രോസ് സി ചെയ്തിട്ട് അപ്പൊ നമുക്കൊരു വെക്റ്റർ ആകുന്നത് സോ ആ വെക്ടറും എയും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ബോക്സ് എ ബി സി കിട്ടും ഓക്കെ ഇനി നെക്സ്റ്റ് ദ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ബോക്സ് എ ബി സി ഈസ് ഓൾസോ ഡിനോട്ടഡ് ബൈ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ച് ബോക്സ് എ ബി സി എന്ന് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യും ഓപ്പൺ ബ്രാക്കറ്റ് ഉപയോഗിച്ച് എഴുതാം അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ച് എഴുതാം സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ച് എഴുതുമ്പോൾ നമുക്ക് കോമ ആയിട്ട് എഴുതാൻ എഴുതാം ഓക്കെ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ബോക്സ് പ്രോഡക്റ്റ് സോ ഈ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റിന്റെ മറ്റൊരു പേരാണ് ബോക്സ് പ്രോഡക്റ്റ് ഇത് നമ്മൾ ഈ എ ബി സി ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് എഴുതിയാലും സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എഴുതിയാലും നമ്മൾ അതിനെ ബോക്സ് എ ബി സി എന്നും കൂടെ വായിക്കും കാരണം ഇതിന് ബോക്സ് പ്രോഡക്റ്റ് എന്നുകൂടി മറ്റൊരു പേരുണ്ട് ഓക്കെ കാരണം ഇത് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഓപ്പൺ ബ്രാക്കറ്റിലോ ക്ലോസ് ബ്രാക്കറ്റിലോ ഈ മൂന്ന് വെക്ടേഴ്സ് എഴുതി ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അതിന് ബോക്സ് പ്രോഡക്റ്റ് എന്ന പേരും കൂടി ഉള്ളത് സോ ബോക്സ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആണ് അതെപ്പോഴും മനസ്സിൽ വേണം ഓക്കെ ഇനി ഇതിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ദ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് കാരണം എന്താ ഇവിടെ ഇതിന്റെ ഡെഫിനിഷൻ ബോക്സ് എ ബി സി ഡിഫൈൻഡ് ആസ് എ ഡോട്ട് ബി ക്രോസ് സി ബി ക്രോസ് സി ഈസ് എ വെക്റ്റർ ആൻഡ് എ ഈസ് എ വെക്റ്റർ സോ ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് എഗെയിൻ
that becomes a scalar. So dot product edumbo namukku kittana scalar quantity aanu. So adondane idu or scalar quantity aanu. Okay, second note nokkam. Since the scalar triple product involves both the cross and dot product, it is also called a mixed product. In scalar triple product box ABC define cheyyumbodhaanu A dot B cross C nalle. So idinathu dotum upayogikkunnundu crossum upayogikkunnundu. So dotum crossum upayogichu define cheyyunna oru product aayirundu thanne idine mixed product ennu kodi vilikkam. Karanam that involves both dot and cross products. So it is also called mixed product. So scalar triple product ne mattoru peru endanu box product ennu nammal vilikkum. Koodathe adine endu vilikkum mixed product ennu vilikkum. Okay, so all three scalar triple product is box ABC adu ingeniyana define cheyyunnathu A dot B cross C ingeniyana evaluate cheyyunnathu A dot B cross C. Okay, clear aanu ee definition. Okay, definition clear now. हाँ ना बसे clear है. Okay, इप्पत आमस चौथी पेरे join चेयर थोड़े. So न्यान just उन्नोडी उन्नो पागया. फिर न्यानी clear है ना उन्नो के चोई के मध्य का मंचलाई नॉया उन्नोडा explain चेयर ना उन्नो के लिए explain अंदर तने अलग निकल अंदर का मंचलाई निकल just voice on चेयर थे अपन तने निकल पागया उन्नो explain चेयर ना अलग मंचलाई ओपन ब्राकेट सो ए वेक्टर बी क्रॉस सी वेक्टर सो इत डॉट प्रोडक्ट डॉट प्रोडक्ट स्केल क्वांटिटी सो अब एबीसी स्केल क्वांटिटी इन बॉक्स एबीसी ओपन ब्राकेट क्लोज्ड ब्राकेट इन रिप्रेजेंट सो बॉक्स प्रोडक्ट इन विम इन इन प्रॉपर्टी स्केल प्रोडक्ट स्केल क्वांटिटी അതേപോലെ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കിയാൽ അറിയാം ഇതിനകത്ത് ഡോട്ടും ക്രോസും ഉപയോഗിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഡോട്ടും ക്രോസും ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മിക്സഡ് പ്രോഡക്റ്റ് എന്ന് കൂടി വിളിക്കും സോ ഇത്രയും ക്വാണ്ടിറ്റി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞുള്ളൂ താമസിച്ച് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓക്കെ ഇനി നെക്സ്റ്റ് വോളിയം ഓഫ് ദി പാരലലോഗ്രാം സോ ഇതെന്ന് പറയുന്നത് സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് വോളിയം ഓഫ് എ പാരലലോഗ്രാം കണ്ടുപിടിക്കാൻ സാധിക്കും അതായത് ഒരു പാരലലോഗ്രാമിന്റെ മൂന്ന് സൈഡ്സ് എ ബി സി എന്ന് റെപ്രസെന്റ് ചെയ്താൽ വോളിയം ഓഫ് ദി പാരലലോഗ്രാം എന്ന് പറയുന്നത് ബോക്സ് എ ബി സി ആയിരിക്കും അത്രയേ ഉള്ളൂ അതിന്റെ ഐഡിയ സോ ഞാൻ ഇവിടെ ഒരു പാരലലോഗ്രാം പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 3 ഡൈമൻഷണൽ ഫിഗർ ആണ് അതായത് വോളിയം കൂടിയുള്ള ലെങ്ത് ബ്രെഡ്ത് ഹൈറ്റ് സോ വോളിയം കൂടി വരുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് പാരലലോഗ്രാം പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും പാരലോഗ്രാം ആയിരിക്കും പാരലോഗ്രാം മീൻസ് എന്താണ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് പാരലൽ ആണ് സോ ഞാൻ ബേസ് ഒരു പാരലോഗ്രാം ആണ് സോ നിങ്ങൾ ഇപ്പോ ക്യൂബ് എന്ന് പറയുന്ന ഫിഗർ എന്താണ് ശരിക്കും ക്യൂബിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് എന്താണ് സ്ക്വയർ ആണ് സോ ബേസ് സ്ക്വയർ ആയിട്ട് വരുന്ന ഒരു 3 ഡൈമൻഷണൽ ഫിഗർ ആണ് ക്യൂബ് എന്ന് പറയുന്നത് സിമിലർലി ബേസ് പാരലോഗ്രാം ആയിട്ട് വരുന്ന डॉटेड लाइन एन नोटिलेक्ट वायिक्कुम्पोल अविडे ए एन्न कोडुक्कण्ड ओके ഇത് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോ ഞാൻ എഴുതിയ നോട്ടല്ല ഞാൻ ഇത് ഒരു ക്ലാസ്സിൽ എടുത്തതാണ് സോ ഞാൻ അവിടുന്ന് ഒരു കുട്ടിയുടെ നോട്ട് മേടിച്ചതാണ് വീണ്ടും എഴുതണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓക്കെ സോ ഇതിന്റെ ഈ പാരലലോഗ്രാമിന്റെ മൂന്ന് സൈഡ്സ് നിങ്ങൾ നോക്കുക ഈ സൈഡിൽ ഈ ഹൈറ്റ് പോലെ ഈ സൈഡിനെയാണ് ഞാൻ എ എന്ന് പറയുന്ന വെക്ടർ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് സോ ദിസ് ഇസ് വെക്ടർ എ
അതേപോലെ താഴത്തെ പാരലോഗ്രാം ആണ് ഇതിന്റെ ബേസ്. അതിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് ബിയും സിയും എടുത്തിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ അറിയാം ഈ എയും ബിയും സിയും കോ ടെർമിനസ് എഡ്ജസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, കോ ടെർമിനസ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എഡ്ജസ് ആണ്. ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്നല്ലേ ഈ എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും സി എന്ന് പറയുന്ന വെക്ടറും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ എ ബി സി എന്ന് പറയുന്നത് ഈ പാരലോഗ്രാമിലെ മൂന്ന് കോ ടെർമിനസ് പാരലോഗ്രിപ്പിഡിന്റെ മൂന്ന് കോ ടെർമിനസ് എഡ്ജസ് ആണ്. സോ ഇത്രയേ ഉള്ളൂ, ഇവിടെ ഈ പറയാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പാരലോഗ്രിപ്പിഡിന്റെ മൂന്ന് കോ ടെർമിനസ് എഡ്ജസ് ആണ് എ ബി സി എങ്കിൽ വോള്യൂം ഓഫ് ദിസ് പാരലോഗ്രിപ്പിഡ് എന്ന് പറയുന്നത് ബോക്സ് എ ബി സി ആണ്. ഓക്കെ, സോ ഈ പാരലോഗ്രിപ്പിഡിന്റെ മൂന്ന് കോ ടെർമിനസ് എഡ്ജസ് ആണ് എയും ബിയും സി എങ്കിൽ വോള്യൂം ഓഫ് ദിസ് പാരലോഗ്രിപ്പിഡ് എന്ന് പറയുന്നത് ബോക്സ് എ ബി സി ആണ്. സോ അതെങ്ങനെ കിട്ടും എന്നുള്ളതിന്റെ പ്രൂഫ് താഴത്തുണ്ട്. സോ അത് ഞാൻ പറയാം. സോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇനി ഫിഗറിൽ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ബി ബിയും സി അല്ലെ, ഈ ബേസ് പാരലോഗ്രാമിന്റെ രണ്ട് സൈഡ്സ് ആണ് ഈ ബിയും സിയും. സോ ഏരിയ ഓഫ് ദ പാരലോഗ്രാം എന്താണ് വിത്ത് സൈഡ്സ്? ഒരു പാരലോഗ്രാമിന്റെ രണ്ട് സൈഡ് ആണ് എയും ബിയും എങ്കിൽ നമ്മൾ ഓൾറെഡി ഈ ക്രോസ് പ്രോഡക്റ്റിന്റെ ആപ്ലിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് എ പാരലോഗ്രാം വിത്ത് സൈഡ്സ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ്. ഇവിടെ താഴത്തെ പാരലോഗ്രാമിന്റെ രണ്ട് സൈഡ്സ് ആണ് ബിയും സിയും. സോ ഈ ബേസ് ആയിട്ട് വരുന്ന ഈ പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ബി ക്രോസ് സി ആയിരിക്കും. കൂടാതെ എന്താണ്, നമ്മളിവിടെ ബി ക്രോസ് സി എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഞാൻ അതിന്റെ ഡെഫിനിഷൻ തന്നെ അവിടെ പറയുന്നുണ്ട്. ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വെക്ടർ ആണ്. ആ വെക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ബി ആൻഡ് സി. സോ ശ്രദ്ധിക്കുക, ബി ക്രോസ് സി എന്ന് പറയുന്ന വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ബി ആൻഡ് സി ആയിരിക്കും. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇല്ലാത്തവരത് ജസ്റ്റ് നോട്ട് ചെയ്യുക. ബിയും ബി ക്രോസ് സി എന്ന് പറയുന്ന വെക്ടർ എന്താണ്? എപ്പോഴും പെർപെൻഡിക്കുലർ ടു ബിയും സിയും ആയിരിക്കും. സോ ഞാൻ ഈ ബിയും സിയും കിടക്കുന്ന പ്ലെയിൻ ഒരു പെർപെൻഡിക്കുലർ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്, ഈ വരച്ചിരിക്കുന്നത്. സോ ഇതിനെ ബി ക്രോസ് സി എന്ന് മാർക്കുകയാണ്. അതിനുശേഷം എനിക്ക് ഈ പാരലോഗ്രാമിന്റെ ഹൈറ്റ് അറിയണം. ഹൈറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എ എന്ന് പറയുന്ന എഡ്ജ് എഡ്ജിൽ നിന്ന് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. സോ അങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് അത് സോ ഇവിടെ നിന്ന് ഡോട്ടഡ് ലൈൻ ഇട്ട്, അതായത് ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എന്താണെന്ന് അറിഞ്ഞാൽ മതിയല്ലോ. അതാണ് ഇവിടെ എച്ച് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഈ എച്ച് തന്നെയല്ലേ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഡോട്ടഡ് ലൈൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് ഇവിടെ ബി ക്രോസ് സിയിലും നമുക്ക് എന്താണ് ഇതേ എച്ച് തന്നെ ഇവിടെയും കിട്ടും. ബി ക്രോസ് സിയിൽ നമ്മൾ ആ കറസ്പോണ്ടിങ് ലെങ്ത് എടുത്താൽ മതി. സോ ഇവിടെ നിന്ന് എനിക്ക് ലെങ്ത് അളക്കാൻ നോക്കില്ല, പക്ഷെ ബി ക്രോസ് സിയുടെ ഒരു പോർഷൻ ആണ് ആ ഹൈറ്റ് എങ്കിൽ നമുക്ക് അത് മെഷർ ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് ഇതേ ഹൈറ്റ് തന്നെ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ എ എന്ന് പറയുന്ന ഈ വെക്ടറിന്റെയും ബി ക്രോസ് സി എന്ന് പറയുന്ന വെക്ടറിന്റെയും ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് ഞാൻ തീറ്റ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാംഗിൾ ഉണ്ടല്ലോ ഇവിടെ തീറ്റ ഒരു ആംഗിൾ ആയിട്ട് വരുന്ന ഈ ചെറിയ ഈ ഡോട്ടഡ് ലൈനും പിന്നെ എ എന്ന് പറയുന്ന വെക്ടറും ഈ എച്ച് എന്ന് പറയുന്ന ഇത്രയും ഹൈറ്റും കൂടി എടുക്കുന്ന ഈ ട്രയാംഗിൾ, ഈ ആംഗിൾ നോക്കിയാൽ അറിയാം ഇവിടെ ഈ ആംഗിൾ 90 degree ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യം മനസ്സിലാക്കാൻ ഒന്നുകൂടെ പറയാം. നമ്മളൊരു പാരലോഗ്രിപ്പിഡ് എടുത്തിട്ടുണ്ട്, അതിന്റെ മൂന്ന് കോ ടെർമിനസ് എഡ്ജസ് ആണ്. കോ ടെർമിനസ് എഡ്ജസ് മീൻസ് ഒരേ പോയിന്റിൽ നിന്ന് വരുന്നത്. സോ എയും ബിയും സിയും. ഇനി ഈ ബിയും സിയും താഴത്തെ പാരലോഗ്രാമിന്റെ എഡ്ജസ് ആണ്. ഞാൻ അങ്ങനെ ആണെങ്കിൽ ബി ക്രോസ് സി എന്ന് പറയുന്ന വെക്ടർ വരയ്ക്കുകയാണ്. ബി ക്രോസ് സി എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ടു ബോത്ത് ബി ആൻഡ് സി. ഇനി എനിക്ക് പാരലോഗ്രിപ്പിഡിന്റെ ഹൈറ്റ് അറിയണം. സോ ഈ പാരലോഗ്രിപ്പിഡിന്റെ ഹൈറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എ എന്ന് പറയുന്ന ഇവിടുന്ന് ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത് ഹൈറ്റ് എന്ന് പറയുന്നത്. സോ അതിവിടെ എച്ച് എന്ന് മാർക്ക് ചെയ്തു. സോ അതിനെ കറസ്പോണ്ടിങ് ബി ക്രോസ് സിയിലേക്ക് ഞാൻ അതേ എച്ച് തന്നെ ഇവിടെയും മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ എയുടെയും ബി ക്രോസ് സിയുടെയും രണ്ട് വെക്ടേഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിളിൽ തീറ്റ എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഹൈറ്റ് ട്രയാംഗിൾ ആയി മാറും. ഓക്കെ, സോ ഇപ്പൊ പറഞ്ഞ അതേ കാര്യം നോട്ട് ആയിട്ട് താഴെ പറഞ്ഞിരിക്കണം. ശ്രദ്ധിക്കുക, consider the parallelogram with ABC as coterminous edges. The base of the solid is a parallelogram with adjacent sides B and C. That we have already said. And hence its area. So our base, our parallelogram is here. So this base area, base in area is what is B cross C. Because area of a parallelogram with adjacent sides B and C ആണെങ്കിൽ മോഡുലസ് ഓഫ് ബി ക്രോസ് സി ആണ് അതിന്റെ ഏരിയ. സോ ഇത് ഇപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും.
അത് ഏരിയ ഓഫ് എ പാരലോഗ്രാം ക്രോസ് പ്രോഡക്റ്റിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. സോ ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസ്റ്റൻസ് സെറ്റ്സ് ആണ് ബിയും സിയും എങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് ബി ക്രോസ് സി. ബി ക്രോസ് സി ഒരു വെക്റ്റർ ആണ്, അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ എന്താണ്? ലെങ്ത് ഓഫ് ദാറ്റ് വെക്റ്റർ. അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. സോ അതാണ് അതിന്റെ ഏരിയ. ആൻഡ് ഇറ്റ്സ് ഹൈറ്റ്, എന്തിന്റെ ഹൈറ്റ് ആണ്? ഈ പാരലോഗ്രാമിന്റെ ഹൈറ്റ് ആണ് കേട്ടോ. ഇറ്റ്സ് ഹൈറ്റ് ഇസ് ദ ലെങ്ത് ഓഫ് ദി കമ്പോണന്റ് എ ഓൺ ബി ക്രോസ് സി. സോ ഇതിന്റെ ഹൈറ്റ്, ഹൈറ്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. സോ ഈ കമ്പോണന്റ് ലെങ്ത് ഓഫ് ദി കമ്പോണന്റ് എ ഓൺ ബി ക്രോസ് സി, എ എന്ന് പറയുന്ന ഈ കമ്പോണന്റിന്റെ ലെങ്ത് ഇവിടെ നോക്കുക, ഇറ്റ്സ് ഹൈറ്റ്, അതായത് ഈ പാരലോഗ്രാമിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി കമ്പോണന്റ് എ ഓൺ ബി ക്രോസ് സി. അതായത് ഈ എയുടെ ഈ ലെങ്ത്, ഈ കമ്പോണന്റ് എ എന്ന് പറയുന്ന ഈ കമ്പോണന്റിന്റെ ലെങ്ത് ഓൺ ബി ക്രോസ് സി. അതുകൊണ്ടാണ് ഞാൻ ബി ക്രോസ് സിയിലേക്ക് മാർക്ക് ചെയ്തിട്ട് എച്ച് എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ എനിക്ക് എച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ പാടാണ് ഇവിടുന്ന് ഈ ട്രയാങ്കിളിൽ നിന്ന്. പക്ഷേ ഈ ട്രയാങ്കിളിലേക്ക് നമുക്ക് എച്ച് കിട്ടി കഴിയുമ്പോൾ നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. സോ അതുകൊണ്ടാണ് എച്ച് ഞാൻ അങ്ങനെ എടുക്കുന്നത്. ഈ പാരലോഗ്രാമിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി കമ്പോണന്റ് എ ഓൺ ബി ക്രോസ് സി. ബി ക്രോസ് സി എന്ന് പറയുന്ന വെക്ടറിലേക്കല്ലേ ഞാനിപ്പോ ആ ഹൈറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ആണെങ്കിൽ ഫ്രം ദ ഫിഗർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ബി ബൈ മോഡ് എ. മോഡ് എ മീൻസ് ലെങ്ത് ഓഫ് എ എന്നാണ്. ഓക്കെ, കോസ് തീറ്റ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞു ഈ ട്രയാങ്കിൾ ഹൈ ട്രയാങ്കിൾ ആണ്. സോ ഈ ആംഗിൾ ആണ് 90 ഡിഗ്രി. സോ അങ്ങനെ ആണെങ്കിൽ കോസ് ഓഫ് ദിസ് ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസ്റ്റൻസ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഇവിടെ അഡ്ജസ്റ്റ്, ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഇതാണ് 90 ഡിഗ്രി. സോ അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഈ എ എന്ന് പറയുന്ന ഈ വെക്ടറിന്റെ ലെങ്ത്. ഇതൊരു വെക്ടർ ആണ്. സോ എന്താണ് അതിന്റെ ലെങ്ത് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അഡ്ജസ്റ്റൻ സൈഡ് ഏതായിരിക്കും? തീറ്റ എന്ന് പറയുന്ന ആംഗിളിന്റെ അഡ്ജസ്റ്റൻ സൈഡ് ഏതായിരുന്നു? ഈ എച്ച് എന്ന് പറയുന്നതാണ്. സോ കോസ് തീറ്റ എന്ത് വരും? അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ കോസ് തീറ്റ ഈസ് എച്ച് ബൈ ലെങ്ത് ഓഫ് ദിസ് വെക്ടർ എ. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. കോസ് തീറ്റ ഈസ് എച്ച് ബൈ ബി അല്ലോ, ഇത് എച്ച് ആണ്. കോസ് തീറ്റ ഈസ് എച്ച് ബൈ മോഡ് എ. ഇതിൽ നിന്ന് എച്ച് എഴുതിയാൽ എങ്ങനെ എഴുതാം? എച്ച് ഈസ് ഈക്വൽ ടു ഈ മോഡ് എ ഇൻറ്റു കോസ് തീറ്റ. സോ എച്ച് ഈസ് മോഡ് എ ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് പാരലോഗ്രാമിന്റെ ഹൈറ്റ്. ഇനി ഞാൻ ഇവിടെ എ ബിയും സിയും കോട്ടർമിനസ് എഡ്ജസ് അല്ലേ, എ ഡോട്ട് ബി ക്രോസ് സി എന്താ നോക്കുവാണ്. എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ബോക്സ് എ ബി സി ആണ് എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറയുന്നത്. സോ എ ഡോട്ട് ബി ക്രോസ് സി. ഇനി നമ്മൾ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ രണ്ട് എ ബിയും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഞാൻ ഒരു ഡെഫിനിഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന അങ്ങനെ ഇല്ല. ബേസിക് ഡെഫിനിഷൻ എങ്ങനെയായിരുന്നു? എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് എ ഇൻറ്റു ലെങ്ത് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. അതായത് മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു കോസ് തീറ്റ. അതാണ് എ ഡോട്ട് ബി. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് എ ഇൻറ്റു ലെങ്ത് ഓഫ് ബി ക്രോസ് സി ഇൻറ്റു കോസ് തീറ്റ. വേർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എയുടെയും ബി ക്രോസ് സിയുടെയും ഇടയ്ക്കുള്ള ആംഗിൾ അല്ലേ തീറ്റ. സോ എ ഡോട്ട് ബി ക്രോസ് സി എനിക്ക് അങ്ങനെ എഴുതാം. ഡോട്ട് പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് മോഡ് എ ഇൻറ്റു മോഡ് ബി ക്രോസ് സി ഇൻറ്റു കോസ് തീറ്റ. ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു അറേഞ്ച്മെന്റ് കൊടുക്കുവാണ്. ആദ്യം മോഡ് ബി ക്രോസ് സി എഴുതുന്നു, പിന്നെ മോഡ് എ എഴുതുന്നു. മോഡ് ബി ക്രോസ് സി ഇൻറ്റു മോഡ് എ ഇൻറ്റു കോസ് തീറ്റ. ഇനി നിങ്ങൾ നോക്കിയാൽ ഇവിടെ അറിയാം ഈ മോഡ് എ കോസ് തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഹൈറ്റ് ഓഫ് ദി പാരലോഗ്രാം ആണ്. സോ മോഡ് എ കോസ് തീറ്റയ്ക്ക് പോലെ ഞാൻ ഹൈറ്റ് എന്ന് എഴുതുന്നു. ഇനി മോഡ് ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിന്റെ ഏരിയ അല്ലേ. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു ബിയും സി ആണ് ബേസ് ആയിട്ടുള്ള പാരലോഗ്രാമിന്റെ അഡ്ജസ്റ്റൻസ് ആയിട്ട്. സോ മോഡ് ബി ക്രോസ് സി എന്ന് പറയുന്നത് ആ ബേസ് ഏരിയ ആണ് നമുക്ക് കിട്ടുക. സോ മോഡ് ബി ക്രോസ് സിക്ക് പകരം ബേസ് ഏരിയ നോക്കുന്നു. സോ എന്ത് കിട്ടി? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. നിങ്ങൾ നമ്മൾ ഏതൊരു ഫിഗറിന്റെ ഏതൊരു എവിടെയാ ക്ലിയർ ആകാത്തത്? ഓഡിയോ ക്ലിയർ ആകുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഒന്നുകൂടെ പറയാമോ? എനിക്ക് ക്ലിയർ ആയില്ല എന്താ പറഞ്ഞതെന്ന്. ഓഡിയോ ക്ലിയർ അല്ല മാം. ഇപ്പോഴും ക്ലിയർ അല്ല? ഇപ്പൊ ക്ലിയർ ആയി കുറച്ചു മുമ്പ്. ഓ ശരി. കേട്ടിട്ടുണ്ടോ? കേട്ടായിരുന്നോ? ഇത്ര നേരം പറഞ്ഞത് കേട്ടായിരുന്നോ? അത് ഞാൻ ഒന്നുകൂടെ പറയണോ? കേട്ടായിരുന്നു. ഓക്കെ ഓക്കെ.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം തന്നെ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. സോ ഇതിനെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് കിട്ടി. ഇനി ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വോളിയം ഓഫ് ദി പാരലോപിപിഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് വോളിയത്തിന്റെ ജനറൽ ഫോർമുലയാണ്. വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ്. സോ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? വോളിയം ഓഫ് ദി പാരലോപിപിഡ് എന്നാണ് കിട്ടുന്നത്. സോ ഞാൻ അതിനെ പ്ലസ് ഓർ മൈനസ് വോളിയം ഓഫ് ദി പാരലോപിപിഡ് എന്ന് കൊടുത്തു. കാരണം എന്താ, ഈ ഇവിടെ നമുക്ക് കോസ് തീറ്റ എന്ന് പറയുന്നത്, കോസ് തീറ്റ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, ഇവിടെ മോഡ് ബി ക്രോസ് ഇ മോഡ് എ എന്നൊക്കെ പറയുന്നത് ലെങ്ത് ആണ്, അത് എപ്പോഴും പോസിറ്റീവ് ആണ്. എന്നാൽ കോസ് തീറ്റ എന്ന് പറയുമ്പം എന്താണ്, കോസ് തീറ്റ പോസിറ്റീവ് ആകാൻ നെഗറ്റീവ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന ആ ആൻസർ എന്താണ്, പ്ലസ് ഓ മൈനസോ വരാം. സോ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഓ മൈനസ് വോളിയം ഓഫ് ദി പാരലോപിപിഡ് എന്ന് എഴുതുന്നത്. ഓക്കെ, സോ ഇനി ആ സൈൻ എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് താഴെ പറയുന്നുണ്ട്. വേർ ദ സൈൻ പ്ലസ് ഓ മൈനസ് ഡിപ്പെൻഡ്സ് ഓൺ കോസ് തീറ്റ വിച്ച് ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് അക്കോർഡിംഗ് ടു തീറ്റ ഇസ് അക്യൂട്ട് ഓർ ഒബ്ട്യൂസ് ഓർ അക്കോർഡിംഗ് ആസ് എ ബി സി ഇസ് റൈറ്റ് ഹാൻഡഡ് ഓർ ലെഫ്റ്റ് ഹാൻഡഡ്. സോ ഇത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത്. തീറ്റ എന്ന് പറയുന്ന കോസ്, ഓക്കെ, ഇത് വോളിയത്തിന്റെ ആൻസർ ഇവിടെ പ്ലസ് ഓർ മൈനസോ വരാം. അത് കോസ് തീറ്റയുടെ സൈനെ ഡിപ്പെൻഡ് ചെയ്യും. കോസ് തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും ഈ ആൻസർ? വോളിയം ആയിട്ട് ഇവിടെ കിട്ടുന്നത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. കോസ് തീറ്റ നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുക. ഇനി അവിടെ കോസ് തീറ്റ വിച്ച് ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് അക്കോർഡിംഗ് ആസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇനി കോസ് തീറ്റ എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കോസ് തീറ്റ പോസിറ്റീവ് ആകുന്നത് തീറ്റ അക്യൂട്ട് ആകുമ്പോഴാണ്. അക്യൂട്ട് മീൻസ് ലെസ് ദാൻ 90 ഡിഗ്രി ആകുമ്പോൾ. ഓർ ഒബ്ട്യൂസ്, അതായത് കോസ് തീറ്റ നെഗറ്റീവ് ആകുന്നത് എപ്പോഴാണ്? തീറ്റ ഒബ്ട്യൂസ് ആകുമ്പോൾ. തീറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ആകുമ്പോൾ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൈറ്റ് മൂന്ന് വെക്ടേഴ്സ് നമ്മൾ റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റം ഒക്കെ പറയില്ലേ. സോ ആ രീതിയിൽ വെക്ടേഴ്സ് കൺസിഡർ ചെയ്ത് പറഞ്ഞാൽ ഈ എ ബി സി എന്ന് പറയുന്ന വെക്ടർ റൈറ്റ് ഹാൻഡഡ് സിസ്റ്റത്തിലാണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ പോസിറ്റീവ് സൈൻ ആയിരിക്കും വരിക. ഇനി ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റത്തിലാണ് ഈ മൂന്ന് വെക്ടേഴ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് സൈൻ ആയിരിക്കും വരിക. സോ നിങ്ങൾ അത്രയും ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇത്രയും അറിഞ്ഞാൽ മതി. എന്താണ് ഒരു പാരലോഗ്രാമിന്റെ മൂന്ന് കോ ടെർമിനസ് എഡ്ജസ് ആണ് എയും ബിയും സിയും എങ്കിൽ വോളിയം ഓഫ് ദി പാരലോപിപിഡ്. സോ ഈ പാരലോപിപിഡിന്റെ ഒരു പാരലോപിപിഡിന്റെ മൂന്ന് കോട്ടർമിനസ് എഡ്ജസ് ആണ് എയും ബിയും സി എങ്കിൽ വോളിയം ഓഫ് ദി പാരലോപിപിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡോട്ട് ബി ക്രോസ് ഇ. എ ഡോട്ട് ബി ക്രോസ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോക്സ് എ ബി സി അഥവാ സ്കെയിൽ ഓഫ് ട്രിപ്പിൾ പ്രോഡക്റ്റ്. ഓക്കെ, സോ അതാണ് സ്കെയിൽ ഓഫ് ട്രിപ്പിൾ പ്രോഡക്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണത്. നമുക്കിനി അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഈ സ്കെയിൽ ഓഫ് ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്താണ്? എ ഡോട്ട് ബി ക്രോസ് ഇ, അത് ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് ബി ക്രോസ് ഇ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചിട്ട് ആ വെക്ടറും എയും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. അങ്ങനെ ചെയ്യാം, അതിനേക്കാൾ ഒരു എളുപ്പ വഴിയുണ്ട്. സോ അതാണ് നെക്സ്റ്റ് പറയുന്നത്. സ്കെയിൽ ഓഫ് ട്രിപ്പിൾ പ്രോഡക്റ്റ് ആസ് എ ഡിറ്റർമിനൻ്റ്, സ്കെയിൽ ഓഫ് ട്രിപ്പിൾ പ്രോഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇവിടെ പറയുന്നത്. ലെറ്റ് എ ഇസ് ഈക്വൾ ടു എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ, ബി ഇസ് ഈക്വൾ ടു ബി വൺ ഐ പ്ലസ് ബി ടു ജെ പ്ലസ് ബി ത്രീ കെ, ആൻഡ് സി ഇസ് ഈക്വൾ ടു സി വൺ ഐ പ്ലസ് സി ടു ജെ പ്ലസ് സി ത്രീ കെ. ഓക്കെ, സോ ഈ മൂന്ന് വെക്ടേഴ്സ് നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഐ ജെ കെ കമ്പണന്റ് വൈസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം ഈ മൂന്ന് വെക്ടേഴ്സ്. അങ്ങനെ ആണെങ്കിൽ സ്കെയിൽ ഓഫ് ട്രിപ്പിൾ പ്രോഡക്റ്റ് എ ഡോട്ട് ബി ക്രോസ് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഈ ഇതൊരു 3x3 ഡിറ്റർമിനന്റ് ആണ്. ഇതിന്റെ ഫസ്റ്റ് റോ എന്താണ്? എ എന്ന് പറയുന്ന ഈ വെക്ടറിന്റെ കമ്പണൻസ് എഴുതി കൊടുക്കുക, എ വൺ എ ടു എ ത്രീ. സെക്കൻഡ് റോ ബി എന്ന് പറയുന്ന വെക്ടർ, ആ ഓർഡറിൽ വേണം എടുക്കാൻ. എ ഡോട്ട് ബി ക്രോസ് ഇ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയിൽ എയുടെ കമ്പണന്റ്, സെക്കൻഡ് റോയിൽ ബിയുടെ കമ്പണന്റ് ആയ ബി വൺ ബി ടു ബി ത്രീ കൊടുക്കുന്നു, തേർഡ് റോയിൽ സിയുടെ കമ്പണന്റ് ആയ സി വൺ സി ടു സി ത്രീ കൊടുക്കുന്നു. 3x3 ഡിറ്റർമിനൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗം. നമ്മൾ ബി ക്രോസ് ഇ കണ്ടുപിടിക്കുന്നു, അതിനുശേഷം എ എന്ന് പറയുന്ന വെക്ടറായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. അതിനേക്കാളൊക്കെ നമുക്ക് ചെയ്യാൻ കാൽക്കുലേഷൻ വളരെ എളുപ്പമായിരിക്കും ജസ്റ്റ് ഈ ഒരു ഡിറ്റർമിനന്റ് അങ്ങ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ നോട്ട് നോക്കുക. അതായത് ഇതും ഈ സ്കെയിൽ ഓഫ് ട്രിപ്പിൾ പ്രോഡക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് ഇവിടെ പറയുന്നത്. എ ഡോട്ട് ബി ക്രോസ് ഇ ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി ഡോട്ട് സി.
എ ഡോട്ട് ബി ക്രോസ് സിയും എ ക്രോസ് ബി ഡോട്ട് സിയും സെയിം ആണ്. അതായത് ഇവിടെ ഡോട്ടിന്റെ പ്ലേസിൽ എന്താണ് ക്രോസ് കൊടുക്കും. ഇവിടെ എയുടെയും ബിയുടെയും ഇടയ്ക്ക് ഡോട്ടാണ് വരുന്നത്. സോ ഡോട്ടിന്റെ പ്ലേസിൽ ഇവിടെ ഞാൻ ക്രോസ് കൊടുത്തിരിക്കുന്നു, ഇവിടുത്തെ ക്രോസിന്റെ പ്ലേസിൽ ഡോട്ട് കൊടുത്തിരിക്കുന്നു. സോ എങ്ങനെ എടുത്താലും ഇത് സെയിം ആണ്. അതായത് ഡോട്ടും ക്രോസും ഇന്റർചേഞ്ച് ചെയ്താലും എന്താണ് സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഡോട്ട് ബി ക്രോസ് ഈ സെയിം ആസ് എ ക്രോസ് ബി ഡോട്ട് സി. ഇനി താഴത്ത് നോക്കുക, ഞാൻ ഇവിടെ ഈ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്നാണ് നമുക്കത് കിട്ടുന്നത്. ഈ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എ ഡോട്ട് ബി ക്രോസ് ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി ഡോട്ട് സി. സോ എ ഡോട്ട് ബി ക്രോസ് ഇ എനിക്ക് എങ്ങനെ എഴുതാം, ബോക്സ് എ ബി സി എന്ന് എഴുതാം. സോ ഈ ഒരുപാട് ഇതേപോലെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി എഴുതുമ്പോൾ പല പ്രോഡക്റ്റിനും ഇതേപോലെ ഈക്വൽ ആയിട്ട് വരും. സോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോക്സ് എ ബി സി മീൻസ് എ ഡോട്ട് ബി ക്രോസ് ഇ അല്ലേ. സോ നിങ്ങൾ ഈ സൈക്ലിക് ഓർഡറിൽ എഴുതുക. ബോക്സ് എ ബി സി എന്ന് പറയുമ്പോൾ എന്താണ് ഫസ്റ്റ് വെക്ടർ എ, സെക്കൻഡ് വെക്ടർ ബി, തേർഡ് വെക്ടർ സി. ഇതേ സൈക്ലിക് ഓർഡറിൽ വരുന്ന ബോക്സ് പ്രോഡക്റ്റുകളെല്ലാം സെയിം ആയിരിക്കും. അതായത് നെക്സ്റ്റ് ദിസ് ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം, ബോക്സ് ബി സി എ. ഓക്കെ, ബോക്സ് ബി സി എ. ബോക്സ് ബി സി എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യത്തെ ബോക്സ് പ്രോഡക്റ്റ് എയിൽ തുടങ്ങുന്നതായിരുന്നു. സോ എ ബി സി എന്ന് പറയുന്ന ഓർഡറിൽ വന്നു. നെക്സ്റ്റ് ബിയിൽ തുടങ്ങിയാൽ ഇതേ സൈക്ലിക് ഓർഡർ ഫോളോ ചെയ്യണം. സോ എന്താണ് അടുത്ത ബി സി, പിന്നെ അടുത്ത് എന്ത് വരും, ബി സി കഴിഞ്ഞിട്ട് എ. ഇനി നെക്സ്റ്റ് അടുത്ത് സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബോക്സ് പ്രോഡക്റ്റുമായിട്ട് ഇത് ഈക്വൽ ആണ്. സി അതേ ഓർഡറിൽ പോകണം കേട്ടോ. എ ബി സി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എയിൽ നിന്ന് തുടങ്ങുന്ന അതേ ഓർഡർ. സോ അങ്ങനെ സി എ ബി. ഓക്കെ, ഇനി ഈ സൈക്ലിക് ഓർഡറിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തിയാൽ ഒരു നെഗറ്റീവ് സൈൻ വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം, ഇപ്പം ഈ ബോക്സ് പ്രോഡക്റ്റ് നോക്കി എ സി ബി. എ സി ബി എന്ന് പറയുമ്പോൾ ആ എ ബി സി എന്ന് പറയുന്ന സൈക്ലിക് ഓർഡർ തെറ്റിയില്ലേ. എ ബി സി വീണ്ടും എ ബി സി അങ്ങനെ കറങ്ങി പോകുന്ന സൈക്ലിക് ഓർഡർ ആണ് പറയുന്നത്. സോ സോ ഇവിടെ എ സി ബി എന്ന് പറയുമ്പോൾ എന്താണ് ആ സൈക്ലിക് ഓർഡർ തെറ്റി. സൈക്ലിക് ഓർഡർ ആണ് എ ബി സി എന്നാണ് പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ബോക്സ് പ്രോഡക്റ്റിന് ഒരു നെഗറ്റീവ് സൈൻ കൂടെ വരും. നെഗറ്റീവ് സൈൻ വരുന്ന മീൻസ് ഈ ബോക്സ് എ ബി സി ഇസ് ഈക്വൽ ടു മൈനസ് ബോക്സ് എ സി എ സി ബി എന്ന് വരും. ഇത് രണ്ടും ഈക്വൽ അല്ല, ഒരു നെഗറ്റീവ് സൈൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇനി അടുത്ത ബോക്സ് പ്രോഡക്റ്റ് നോക്കിയാൽ അറിയാം ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ബിയിൽ സ്റ്റാർട്ട് ചെയ്ത ബി എ സി എന്ന് പറയുമ്പോൾ ആ സൈക്ലിക് ഓർഡർ തെറ്റി. സൈക്ലിക് ഓർഡർ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു വരേണ്ടത്, ബി സി എ ആയിരുന്നു വരേണ്ടത്. സോ ഇവിടെ സൈക്ലിക് അല്ല, അതുകൊണ്ട് തന്നെ മൈനസ് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് പറയാം സിയിൽ തുടങ്ങുന്നത്. സോ സി എ ബി ആണ് സൈക്ലിക് ഓർഡർ, ഇവിടെ സി ബി എ ആണ് വന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനും നെഗറ്റീവ് സൈൻ വരും. അതായത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, സോ ക്ലിയർ ആണോ ഇത്രയും. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്കാണ് പോകേണ്ടത്. സോ ഇപ്പം പറഞ്ഞ ഈ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ, വോളിയം ഓഫ് ദ പാരലലോഗ്രാം അത് വെച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നത്, പിന്നെ ഈ ബോക്സ് എ ബി സി അഥവാ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഡിറ്റർമിനന്റ് വെച്ചിട്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. നിങ്ങൾക്ക് അതേപോലെ ഈ 3x3 ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, പഠിച്ചിട്ടുള്ളതല്ലേ. സോ ആ ഒരു ക്വസ്റ്റ്യൻ ആണ്, കമ്പ്യൂട്ട് ബോക്സ് എ ബി സി ഇഫ് എ ഇസ് ഈക്വൽ ടു 2i+k, ബി ഇസ് ഈക്വൽ ടു 3i+j+k ആൻഡ് സി ഇസ് ഈക്വൽ ടു i+j+k. സോ മൂന്ന് വെക്ടേഴ്സ് കമ്പണന്റ് വൈസ് നമുക്ക് തന്നിട്ടുണ്ട്, എയും ബിയും സിയും. ബോക്സ് എ ബി സി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. So, box ABC is equal to, ഞാൻ ഓൾറെഡി അത് ഡിറ്റർമിനന്റ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി പറഞ്ഞു, അത് വെച്ച് അങ്ങ് ചെയ്താൽ മതി. അതാണ് പെട്ടെന്ന് നമുക്ക് ചെയ്യാനുള്ള മാർഗം. സോ ഫസ്റ്റ് എയുടെ കമ്പണൻസ് എഴുതുന്നത്, എയുടെ കമ്പണൻസ് എന്താണ്, അപ്പൊ ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പണൻസ് വൈസ് കറക്റ്റ് ആയിട്ട് എടുത്തിരുന്നു. ഐയുടെ കമ്പണന്റ് 2 ആദ്യം എഴുതുന്നു, എ എന്ന് പറയുന്ന വെക്ടറിൽ 2i+k ആണ്. സോ ജെയുടെ കമ്പണന്റ് ഇല്ല. സോ സെക്കൻഡ് എന്താണ്, ജെയുടെ കമ്പണന്റ് ആണ് എഴുതേണ്ടത്, അവിടെ 0 കൊടുക്കണം. സോ അത് തെറ്റിപ്പോയില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പണന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ 0 കൊടുക്കണം. സോ 0. ഇനി കെയുടെ കോഎഫിഷ്യന്റ് എന്താണ്, 1 ആണ്. സോ 1 കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ് ബി എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പണൻസ് എടുക്കുകയാണ്, 3, 1, 1. സോ 3, 1, 1. നെക്സ്റ്റ് സി എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പണൻസ് എന്താണ്, ഐഡയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസ് ഇല്ലേ, 1, 1, 1 വരും. സോ 1, 1, 1. സോ ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. സോ ക്ലിയർ അല്ലേ, ഇത് ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്ത് നോക്കിക്കോളുമല്ലോ അല്ലേ. പി ഡി എഫിനകത്തുണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. ഓക്കെ ആണോ, ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന കൂടെ പറയണോ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം.
ഈ ജസ്റ്റ് നിങ്ങൾ പറയൂ. വേണ്ട, ഓക്കെ. അത് എന്താ പ്രശ്നം എന്നറിയോ, നിങ്ങൾ നിങ്ങൾ ഇവിടെ ഈ ചാറ്റ് ബോക്സിൽ ഈ കമന്റ് ചെയ്താലും ഞാൻ ആക്ച്വലി ഈ പ്രസന്റേഷൻ ഇട്ട് എടുക്കുമ്പോൾ എനിക്കത് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വോയിസ് ഓൺ ചെയ്ത് ഞാൻ ഈ ചോദിക്കുന്നതിന് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് എടുത്തു പോവാം. ചാറ്റ് ബോക്സ് എനിക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫൈൻഡ് ദി വോളിയം ഓഫ് ദ പാരലലോപിപെഡ് ഹൂസ് കോ ടെർമിനസ് എഡ്ജസ് ആർ ആരോസ് റെപ്രസെന്റിംഗ് ദ വെക്ടേഴ്സ് 3i + 4j, 3i + 4j, നെക്സ്റ്റ് വെക്ടർ 2i + 3j + 4k എന്നാണ് കേട്ടോ, ആൻഡ് 5k. സോ അതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ, ഫൈൻഡ് ദി വോളിയം ഓഫ് ദ പാരലലോപിപെഡ് ഹൂസ് കോ ടെർമിനസ് എഡ്ജസ് ആർ ആരോസ്. ആരോസ് മീൻസ് എന്താണ്? വെക്ടേഴ്സ് എന്നേ ഉള്ളൂ. ഓക്കെ, ആരോസ് റെപ്രസെന്റിംഗ് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആരോസ് റെപ്രസെന്റിംഗ് ദ വെക്ടേഴ്സ് 3i + 4j, 2i + 3j + 4k ആൻഡ് 5k. സോ നമുക്ക് ഒരു പാരലോപ്പ് ഇവിടെ വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ കോ ടെർമിനസ് എഡ്ജസ് നമുക്ക് 3 കോ ടെർമിനസ് എഡ്ജസും തന്നിട്ടുണ്ട്. സോ വോളിയം ഓഫ് എ പാരലോപ്പ് ഇപ്പോൾ വിത്ത് കോ ടെർമിനസ് എഡ്ജസ് എ ബി ആൻഡ് സി എന്ന് പറയുന്നത് എന്താണ്? ബോക്സ് എ ബി സി ആണ്. സോ ഇവിടെയും ബോക്സ് എ ബി സി ഇവാലുവേറ്റ് ചെയ്താൽ മതി. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സ് അതേ ഓർഡറിൽ തന്നെ എ ബി സി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ സൊല്യൂഷൻ ആണിത്, ലെറ്റ് എ ഈക്വൾ ടു 3i + 4j, ബി ഈക്വൾ ടു 2i + 3j + 4k, ആൻഡ് സി ആയിട്ട് 5k എടുക്കുന്നു. സോ മൂന്ന് വെക്ടേഴ്സ് അതേ ഓർഡറിൽ തന്നെ എ ബി സി എന്ന് കൊടുക്കുന്നു. വോളിയം ഓഫ് ദ പാരലോപ്പ് ഇവിടെ എന്താണ്? ബോക്സ് എ ബി സി. സോ ബോക്സ് എ ബി സി ദാറ്റ് ഇസ് ഈക്വൾ ടു എ ഡോട്ട് ബി ക്രോസ് സി. ബേസിക് ഡെഫിനിഷൻ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഡിറ്റർമിനന്റ് തന്നെ, ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുക. എന്താണ് എ എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പണൻസ് കൊടുക്കുന്നു. ഫസ്റ്റ് 3, 4, കെയുടെ കമ്പണന്റ് ഇവിടെ ഇല്ല, സോ 0. നെക്സ്റ്റ് ബിയുടെ കമ്പണന്റ് കൊടുക്കുന്നു, 2, 3, 4, 2, 3, 4. നെക്സ്റ്റ് സിയുടെ കമ്പണന്റ് കൊടുക്കുന്നു, എന്താണ്? ഐയുടെയും ജെയുടെയും കമ്പണൻസ് ഇല്ല, സോ 0, 0 വരും. കെയുടെ കമ്പണന്റ് 5, സോ 0, 0, 5. സോ ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു, നമുക്ക് ആൻസർ 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു നോട്ട് ആണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കാം. വോളിയം ഓഫ് ദി ടെട്രാഹെഡ്രൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ടെട്രാഹെഡ്രൽ അല്ല, ടെട്രാഹെഡ്രൻ ആണ്. അതായത് TETRAHEDRON എന്നാണ് കേട്ടോ വരണം. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ടെട്രാഹെഡ്രൻ എന്ന് എഴുതാവുള്ളൂ. ഓക്കെ, വോളിയം ഓഫ് ദി ടെട്രാഹെഡ്രൻ വിത്ത് കോ ടെർമിനസ് എഡ്ജസ് എ ബി സി. ഇപ്പൊ നമ്മൾ വോളിയം വോളിയം പാരലോപിപിഡിന്റെ വോളിയം ആണ് കണ്ടുപിടിച്ചത്. ഒരു പാരലോപിപിഡിന്റെ കോ ടെർമിനസ് എഡ്ജസ് ആണ് എ ബി സി എങ്കിൽ ബോക്സ് എ ബി സി ആണ് ആ പാരലോപിപിഡിന്റെ വോളിയം. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു ടെട്രാഹെഡ്രൻ ആണ് നമുക്ക് തരുന്നത്, അതിന്റെ കോ ടെർമിനസ് എഡ്ജസ് ആണ് എ ബി സി. അങ്ങനാണെങ്കിൽ അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഇസ് ഈക്വൾ ടു വോളിയം ഓഫ് എ ടെട്രാഹെഡ്രൻ വിത്ത് കോ ടെർമിനസ് എഡ്ജസ് എ ബി സി ഇസ് ഈക്വൾ ടു എന്താണ്? 1/6 ഇൻറ്റു വോളിയം ഓഫ് ദ പാരലോപിപിഡ് ഹാവിംഗ് ദ സെയിം കോ ടെർമിനസ് എഡ്ജസ്. സോ എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുലയാണിത്. സോ വോളിയം ഓഫ് എ ടെട്രാഹെഡ്രൽ വിത്ത് കോ ടെർമിനസ് എഡ്ജസ് എ ബി സി ആണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൾ ടു 1/6 ഇൻറ്റു വോളിയം ഓഫ് ദ പാരലോപിപിഡ് ഹാവിംഗ് ദ സെയിം കോ ടെർമിനസ് എഡ്ജസ്. സോ ഈ എ ബി സി കോ ടെർമിനസ് എഡ്ജസ് ആയിട്ട് വരുന്ന പാരലോഗ്രാമിന്റെ വോളിയം നമുക്കറിയാം, എന്താണ്? ബോക്സ് എ ബി സി ആണ്. സോ ഫസ്റ്റ് വോളിയം ഓഫ് ദി പാരലോപിപിഡ് കണ്ടുപിടിക്കുക, ഈ എ ബി സി ഉപയോഗിച്ച് ബോക്സ് എ ബി സി കണ്ടുപിടിക്കുക. അതിനുശേഷം ടെട്രാഹെഡ്രന്റെ വോളിയം എന്താണ്? 1/6 ഇൻറ്റു ദാറ്റ് വാല്യൂ ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു നോട്ടായിട്ടാണ് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത്, ശ്രദ്ധിക്കുക. വോളിയം ഓഫ് എ ടെട്രാഹെഡ്രൻ ഈസ് ഓൾവേസ് ടേക്കൺ ആസ് പോസിറ്റീവ്. നമുക്കറിയാം വോളിയം ഓഫ് ദി പാരലോപിപിഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്ലസോ മൈനസോ സൈൻ വരാം, കോസ് തീറ്റ പോസിറ്റീവോ നെഗറ്റീവോ ആകുന്നതനുസരിച്ച്. എന്നാൽ അത് നമ്മൾ വോളിയം ഓഫ് ദി പാരലോപിപിഡ് എഴുതുമ്പോൾ ആ സൈനോ ഉൾപ്പെടെ നിങ്ങൾ അതുപോലെ തന്നെ എഴുതിയാൽ മതി. എന്നാൽ ഒരു ടെട്രാഹെഡ്രന്റെ വോളിയം നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എടുക്കുകയുള്ളൂ. ഓക്കെ, അതിന്റെ തിയറിയിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അത്രയും ഓർത്തിരുന്നാൽ മതി. ഒരു ടെട്രാഹെഡ്രന്റെ വോളിയം നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എടുക്കുള്ളൂ. സോ ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പാരലോപിപിഡിന്റെ വോളിയം കണ്ടുപിടിക്കുമ്പോൾ ഇപ്പൊ അത് നെഗറ്റീവ് ആണ് വന്നതെങ്കിൽ കൂടി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് കറസ്പോണ്ടിങ് പോസിറ്റീവ് വാല്യൂ? 1/6 ഇൻറ്റു ഇപ്പോൾ ഒരു -25 ആണ് നിങ്ങൾക്ക് പാരലോപിപിഡിന്റെ വോളിയം കിട്ടിയെങ്കിൽ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/6 × 25 എന്ന് കൊടുത്താൽ മതി, പോസിറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടിയാൽ മതി. അതുകൊണ്ട് പോസിറ്റീവ് കറസ്പോണ്ടിങ് പോസിറ്റീവ് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയെന്നേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. എ ടെട്രാഹെഡ്രൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ 3 എഡ്ജസ് വെക്ടേഴ്സ് എ ഇസ് ഈക്വൽ ടു, വെക്ടർ നൊട്ടേഷൻ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ, കമ്പണൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, 2, 0, 3, ബി ഇസ് ഈക്വൾ ടു 0, 6, 2, ആൻഡ് സി ഇസ് ഈക്വൽ ടു 3, 3, 0. ഫൈൻഡ് ഇറ്റ്സ് വോളിയം വിത്ത് റെസ്പെക്ട് ടു റൈറ്റ് ഹാൻഡഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഇവിടെ ഫൈൻഡ് ഇറ്റ്സ് വോളിയം വിത്ത് റെസ്പെക്ട് ടു റൈറ്റ് ഹാൻഡഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയാൻ കാരണം ഞാൻ ഓൾറെഡി പാരലോപിപിഡിന്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു റൈറ്റ് ഹാൻഡഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് വരും.
സോ ഇവിടെ വോളിയം പോസിറ്റീവ് ആയിട്ട് കാണിച്ചാൽ മതി നിങ്ങളുടെ ആൻസറിൽ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ വോളിയം പോസിറ്റീവ് ആയിട്ടേ കാണിക്കാവുള്ളൂ ടെട്രാഹെഡ്രോണിന്റെ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ മൂന്ന് വെക്ടേഴ്സ് വന്നിട്ടുണ്ട്. സോ ആദ്യം ഈ വെക്ടേഴ്സ് കോട്ടർമിനസ് എഡ്ജസ് ആയിട്ട് വരുന്ന ടെട്രാഹെഡ്രോന്റെ വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കറസ്പോണ്ടിങ് പാരലോപിപ്പിഡിന്റെ വോളിയം കണ്ടുപിടിക്കുന്നു ആദ്യം. ഓക്കെ, സോ വോളിയം ഓഫ് ദി പാരലോപിപ്പിഡ് വിത്ത് എഡ്ജസ് എ ബി സി ആണെങ്കിൽ എന്താണ്, എ ഡോട്ട് ബി ക്രോസ് സി അഥവാ ബോക്സ് എ ബി സി ദാറ്റ് ഈസ് ഈക്വൽ ടു, എനിക്ക് അങ്ങനെ എഴുതാം, ഡിറ്റർമിനന്റ് കൊടുത്തിട്ട് ഫസ്റ്റ് എയുടെ കോർഡിനേറ്റ്സ്, എയുടെ കോർഡിനേറ്റ്സ് എന്താ 203, ഇത് അതുപോലെ തന്നെ എഴുതിയാൽ മതി. ആ കമ്പണൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിനെ വെക്ടറായിട്ട് എഴുതിയാൽ എങ്ങനെ എഴുതും, 2i + 0j + 3k എന്ന് എഴുതും. ഓക്കെ, ഇവിടെ കമ്പണൻസ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ വെക്ടറായിട്ട് എഴുതാനൊന്നും പോകണ്ട, ഡയറക്റ്റ് കമ്പണൻസ് അങ്ങ് എഴുതി കൊടുത്താൽ മതി. സോ 203 എയുടെ കമ്പണന്റ്, ബിയുടെ കമ്പണന്റ് 062 ആൻഡ് സിയുടെ കമ്പണന്റ് 330. സോ ഈ ഡിറ്റർമിന്റ് ഇവാലുവേറ്റ് ചെയ്യുക. ഇവിടെ നോക്കിയാൽ അറിയാം ഡിറ്റർമിന്റെ വാല്യൂ -66 ആണ് വന്നിരിക്കുന്നത്. പാരലോപിപ്പിഡിന്റെ വോളിയം നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയിട്ട് അവിടെ കിടന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഇനി വോളിയം ഓഫ് ദി ടെട്രാഹെഡ്രന്റെ ഫോർമുല എഴുതുന്നു. ദാറ്റ് ഈസ് എന്താണ്, 1/6 ഇന്റു വോളിയം ഓഫ് ദി പാരലോപിപ്പിഡ്. സോ 1/6 ഇന്റു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ -66 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്, +66 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ 66/6 ചെയ്യുമ്പോൾ 11 കിട്ടും. സോ ഇതാണ് ടെട്രാഹെഡ്രന്റെ വോളിയം. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. സിമിലർ ആണ്, ഫൈൻഡ് ദ വോളിയം ഓഫ് ദി ടെട്രാഹെഡ്രൻ വിത്ത് കോട്ടർമിനസ് എഡ്ജസ് റെപ്രസെന്റിംഗ് ദ വെക്ടേഴ്സ് i+j, i-j, and 2k. ഇപ്പൊ ചെയ്ത അതേ പ്രോബ്ലം പോലെ തന്നെയാണ്. സോ ആദ്യം എന്ത് ചെയ്യണം, ഈ വെക്ടേഴ്സിന് പേരൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല, എ ബി സി എന്ന്. നമുക്ക് ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, ബോക്സ് എ ബി സി എന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വെക്ടേഴ്സിന് ആദ്യം പേര് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന അതേ ഓർഡർ, ഫസ്റ്റ് വെക്ടർ എ ആയിട്ട്, സെക്കൻഡ് വെക്ടർ ബി ആയിട്ട്, തേർഡ് വെക്ടർ സി ആയിട്ട് എടുക്കുന്നു. ഇനി വോളിയം ഓഫ് ദി ടെട്രാഹെഡ്രൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ആ എഡ്ജസ് വരുന്ന വോളിയം ഓഫ് ദി പാരലോപിപ്പിഡ് വിത്ത് എഡ്ജസ് എ ബി സി വാല്യുവേറ്റ് ചെയ്യും. സോ ബോക്സ് എ ബി സി, സോ ഫസ്റ്റ് ഡിറ്റർമിനന്റ്, ഫസ്റ്റ് കമ്പണന്റ് എന്താണ് എയുടെ. സോ അതെന്താണ്, 1, 1, 0. സെക്കൻഡ് ബിയുടെ കമ്പണന്റ് 1, -1, 0. നെക്സ്റ്റ് സിയുടെ കമ്പണന്റ് സോ 0, 0, 2. സോ ഇവിടെ നമുക്ക് -4 എന്ന ആൻസർ കിട്ടുന്നു. കറസ്പോണ്ടിങ് വോളിയം ഓഫ് ദി ടെട്രാഹെഡ്രൻ കണ്ടുപിടിക്കാൻ എന്താണ്, 1/6 ടൈംസ് വോളിയം ഓഫ് ദി പാരലോപിപ്പിഡ്. സോ ടെട്രാഹെഡ്രന്റെ വോളിയം പോസിറ്റീവ് ആയിട്ട് കൊടുക്കാവുള്ളൂ. സോ ഇവിടെ -4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, ജസ്റ്റ് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ 1/6 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ വോളിയം ഓഫ് ദി ടെട്രാഹെഡ്രൻ വിത്ത് വേർട്ടിസസ്, വേർട്ടിസസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, വെർട്ടെക്സ്, നമുക്ക് എഡ്ജസ് അല്ലേ തരുന്നത്, കോട്ടർമിനസ് എഡ്ജസ് ആണ്. എഡ്ജസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ സൈഡാണ് എഡ്ജ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ വെർട്ടെക്സ്, വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ജോയിന്റ് ഓക്കെ, ഒരു ഒരു ഫിഗറിന്റെ സ്ക്വയറിന്റെ വെർട്ടെക്സ് അറിയാലോ നമുക്ക്, സ്ക്വയറിനാണ് 4 വെർട്ടെക്സ് ഉണ്ട്. സോ അതുപോലെ, സോ ഓരോ വെർട്ടെക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഫൈൻഡ് ദ വോളിയം ഓഫ് ദി ടെട്രാഹെഡ്രൻ വിത്ത് വേർട്ടിസസ് 1, 1, 1, 5, -7, 3, 7, 4, 8, 10, 7, 4. സോ ഈ വെർട്ടെക്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് 3 എഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യണം, എന്നാലേ ബോക്സ് എ ബി സി എടുക്കാൻ പറ്റൂ. എയും ബിയും സി എന്ന് പറയുന്നത് എന്താണ്, ടെട്രാഹെഡ്രന്റെ കോട്ടർമിനസ് എഡ്ജസ് ആയിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എഡ്ജ്, സോ ഇത് ഈ പ്രോബ്ലം തന്നെ നമുക്ക് ആദ്യം വോളിയം ഓഫ് ദി പാരലോപിപ്പിഡ് കണ്ടുപിടിച്ചിട്ട് 1/6 × അത് ചെയ്യുന്നതാണ് വോളിയം ഓഫ് ടെട്രാഹെഡ്രൻ. സോ അതിന് വേണ്ടി ഇവിടെ നമുക്ക് 3 എഡ്ജസ് കണ്ടുപിടിക്കണം ഈ 4 വെർട്ടെക്സ് ഉപയോഗിച്ചിട്ട്. സോ അത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. സോ ഞാൻ എന്താണ്, ഈ പോയിന്റ്, ഈ തന്നിരിക്കുന്ന 4 പോയിന്റ്സ് ഉണ്ടല്ലോ, ഇത് വെക്ടേഴ്സ് അല്ല, ഇത് വെർട്ടെക്സ് ആണ്. സോ 4 പോയിന്റ്സ് ആണ്, 4 മൂലകളാണ് തന്നിരിക്കുന്നത് ടെട്രാഹെഡ്രന്റെ. സോ അതിന് ഞാൻ ഓരോന്നിനും പേര് കൊടുക്കുകയാണ്. ക്യാപിറ്റൽ എ എന്ന് പറയുന്ന 1, 1, 1, ക്യാപിറ്റൽ ബി ആയിട്ട് സെക്കൻഡ് പോയിന്റ്, ക്യാപിറ്റൽ സി ആയിട്ട് തേർഡ് പോയിന്റ്, ക്യാപിറ്റൽ ഡി ആയിട്ട് നെക്സ്റ്റ് പോയിന്റ് കൊടുക്കുക. ഇനി ലെറ്റ്സ് ഫൈൻഡ് എഡ്ജസ് എ ബി ബി സി സി ഡി. സോ 4 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ എയും ബിയും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു എഡ്ജ് ആണല്ലോ ടെട്രാഹെഡ്രന്റെ. അതേപോലെ ബി സി, ബിയും സിയും തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, രണ്ട് വെർട്ടെക്സ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു എഡ്ജ് കിട്ടും. നെക്സ്റ്റ് സിയും ഡിയും ജോയിൻ ചെയ്യുന്ന അടുത്ത എഡ്ജ് എടുക്കും, കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇതേ ഓർഡറിൽ എടുത്താൽ മതി. 4 വെർട്ടെക്സ് തന്നാൽ ഏതൊക്കെ എഡ്ജസ് എടുക്കണം എന്ന് ചോദിച്ചാൽ അതേ ഓർഡറിൽ തന്നെ എടുക്കാവുള്ളൂ. എ ബി, നെക്സ്റ്റ് ബി സി, നെക്സ്റ്റ് സി ഡി. ഓക്കെ, സോ ഈ എ ബി എന്ന് പറയുന്ന എഡ്ജ് എങ്ങനെ കണ്ടുപിടിക്കും, എ ബി എന്ന് പറയുന്ന എഡ്ജിന്റെ പൊസിഷൻ വെക്ടർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, എ ബി അല്ലേ, സോ ഇതിന്റെ എൻ പോയിന്റ് ബി സ്റ്റാർട്ടിംഗ് പോയിന്റ് എ. സോ എൻ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ മൈനസ് എന്താണ്, ഇനിഷ്യൽ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. സോ അങ്ങനെയാണ് ഒരു എഡ്ജ് കണ്ടുപിടിക്കുന്നത്. എ ബി ആണെങ്കിൽ എന്താണ്, പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ ആണ്. സോ അതെന്താണ്, പൊസിഷൻ വെക്ടർ ഓഫ് ബി എഴുതുക. പൊസിഷൻ വെക്ടർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബി ഉപയോഗിച്ചുള്ള വെക്ടർ. സോ അതെന്ത് വരും, 5i + -7j + 3k.
So that is 5y minus 7j plus 3k minus position vector of a. So a ubiyichu edunna vector adu I plus j plus k. So minus of I plus j plus k. So idu subtract cheyum endu kittum 4y minus 8j plus 3k minus k plus 2k aanu idu kada ivide endengilum samshayam okke undengil ningal calculate cheyyanu ningalku correct aayittu edikkollu idu correct ezhuthirikkune njan parana handwriting manasilayillengil ഓക്കെ ഇപ്പൊ എ ബി കിട്ടി ഇനി അതേപോലെ ബി സി കണ്ടുപിടിക്കുക ബി സി കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി സോ ഇപ്പൊ ചെയ്ത അതേ രീതിയിൽ തന്നെ ഓരോന്നിനെയും പൊസിഷൻ വെക്ടർ സബ്ട്രാക്ട് ചെയ്ത് കണ്ടുപിടിക്കുക സോ അങ്ങനെ മൂന്ന് വെക്ടേഴ്സ് മൂന്ന് എഡ്ജസ് നമുക്ക് കിട്ടും നെക്സ്റ്റ് സി ഡി പൊസിഷൻ വെക്ടർ ഓഫ് ഡി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് സി സോ മൂന്ന് എഡ്ജസും കിട്ടുന്നു മൂന്ന് എഡ്ജസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം വോളിയം ഓഫ് ദ പാരലോ ഇവിടെ കണ്ടുപിടിക്കുന്നു ദാറ്റ് ഈസ് ഈക്വൽ ടു ബോക്സ് എന്താണ് മൂന്ന് എഡ്ജസ് ആണ് എഴുതി കൊടുക്കേണ്ടത് സോ എ ബി ബി സി സി ഡി ഇനി എ ബി എ ബി ബി സി സി ഡി മൂന്ന് വെക്ടേഴ്സും അറിയാം മൂന്ന് വെക്ടേഴ്സിനെ കമ്പണൻസ് കൊടുക്കുക ഫസ്റ്റ് എ ബി എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പണൻസ് കൊടുക്കുക നെക്സ്റ്റ് ഡിറ്റർമിനന്റ് സോ സെക്കൻഡ് ബി സിയുടെ കമ്പണന്റ് തേർഡ് സി ഡി എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പണൻസ് കൊടുക്കുന്നു ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു ആൻസർ മൈനസ് 474 എന്ന് കിട്ടും നമ്മളോട് ചോദിച്ചത് വോളിയം ഓഫ് ദി ടെട്രാഹെഡ്രൻ ആണ് ദാറ്റ് ഈസ് എന്താണ് 1/6 ഇൻറ്റു വോളിയം ഓഫ് ദി പാരലോഗ്രാഫ് സോ 1/6 ഇൻറ്റു എന്താണ് ടെട്രാഹെഡ്രന്റെ വോളിയം അല്ലേ വേണ്ടത് സോ പോസിറ്റീവ് വാല്യൂ ഇവിടെ കൊടുക്കുക 474 1/6 into plus 474 ആണ് എഴുതി ഇരിക്കുന്നത് സോ ദാറ്റ് ഈസ് 79 ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ഈ ഈ പ്രോബ്ലം ക്ലിയർ ആണോ ഇപ്പോ ഇ പി പറഞ്ഞ പ്രോബ്ലം ക്ലിയർ ആണോ ഓക്കെ സോ ലാസ്റ്റ് പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഉള്ളൂ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ പാരലോഗ്രാഫ് ഇഫ് ദ എഡ്ജ് വെക്ടേഴ്സ് ആർ മൂന്ന് വെക്ടേഴ്സ് വന്നിട്ടുണ്ട് സോ ഇത് വെക്ടേഴ്സ് ആണ് ഇവിടെ വെർട്ടെക്സ് അല്ല വന്നിരിക്കുന്നത് വെക്ടേഴ്സ് തന്നെയാണ് വെർട്ടെക്സ് ആണെങ്കിൽ നമുക്ക് നാലെണ്ണം തരണം എന്നാലേ മൂന്ന് എഡ്ജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ കണ്ട പ്രോബ്ലത്തിനെ പോലെ സോ ഇവിടെ വെക്ടേഴ്സ് തന്നെയാണ് തന്നിരിക്കുന്നത് ഫൈൻഡ് ദ വോളിയം ഓഫ് ദ പാരലോ ഇവിടെ ഇഫ് ദ എഡ്ജ് വെക്ടേഴ്സ് ആർ 4-1 2-6-0 ആൻഡ് 5-4-2 അതായത് വെക്ടേഴ്സിന്റെ കമ്പണൻസ് ആണ് തന്നിരിക്കുന്നത് സോ നമ്മൾ ഇതേപോലത്തെ പ്രോബ്ലം ആദ്യമേ ചെയ്തിട്ടുണ്ട് സോ വോളിയം ഓഫ് ദി എന്താണ് ചോദിച്ചത് പാരലോ ഇവിടെ തന്നെയാണ് സോ ബോക്സ് എ ബി സി സോ വോളിയം ഓഫ് ദ പാരലോ ഇവിടെ വിത്ത് എഡ്ജ് വെക്ടേഴ്സ് ഈസ് ഇസ് ഈക്വൽ ടു സോ വേണമെങ്കിൽ ആദ്യം ഇതിനെ എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എ ഇസ് 4y പ്ലസ് 9j മൈനസ് കെ എന്ന് എഴുതാം ബി ആയിട്ട് എന്താണ് 2y പ്ലസ് 6j പ്ലസ് 0k സി ആയിട്ട് 5y മൈനസ് 4j പ്ലസ് 2k അങ്ങനെ എ ബി സി എന്ന് ലെറ്റ് അങ്ങനെ കൊടുത്തിട്ട് എഴുതാം സോ ബോക്സ് എ ബി സി ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് അതിന്റെ കമ്പണൻസ് എഴുതി കൊടുക്കുന്നു ഫസ്റ്റ് വെക്ടർ തന്നെ എഴുതുന്നു 4-1 സെക്കൻഡ് റോ ആയിട്ട് 2-6-0 തേർഡ് റോ ആയിട്ട് 5-4-2 സോ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആൻസർ 50 എന്ന് കിട്ടും ഓക്കെ ഓക്കെ ഇത്രയും ക്ലിയർ ആണോ എവിടെയെങ്കിലും ഞാൻ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്തെങ്കിലും വേണോ ഇപ്പൊ ഇത് ഇത് കാണാവോ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ സ്ക്രീൻ കാണാവോ ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് 3 വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇല്ല മിസ് ഓക്കെ ഓക്കെ ഇപ്പൊ കാണാവോ ഇനി ഇവിടെ രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ നമുക്ക് അതും കൂടെ പറഞ്ഞു നിർത്താം ഓക്കെ സോ ആദ്യം ഒരു ഒരു തിയറമാണ് ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് 3 ഇവിടെയും സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് നമ്മൾ ആദ്യം കണ്ടു അതിന്റെ രണ്ട് ആപ്ലിക്കേഷൻ കണ്ടു എന്തൊക്കെയായിരുന്നു വോളിയം ഓഫ് ദി പാരലോഗ്രാഫ് അതേപോലെ വോളിയം ഓഫ് ദി ടെട്രാഹെഡ്രൻ ഇനി നെക്സ്റ്റ് ഇതിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ് ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് 3 വെക്ടേഴ്സ് മൂന്ന് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ് ഈ പറയുന്നത് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ നിങ്ങൾക്കുള്ളൂ ഓക്കെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിരിക്കണം അത് വെച്ച് പ്രോബ്ലം ഉണ്ട് ഓക്കെ 3 വെക്ടേഴ്സ് ഫോം എ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഈസ് നോട്ട് 0 സോ മൂന്ന് വെക്ടേഴ്സ് നമുക്ക് തന്നിട്ട് അത് ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇഫ് ആൻഡ് ഓൺലി ഇഫ് സോ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇംപ്ലൈസ് എന്താണ് സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആ മൂന്ന് വെക്ടേഴ്സിന്റെ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് സീറോ അല്ല നോൺ സീറോ ആയിരിക്കും ഓക്കെ ദാറ്റ് ഈസ് നോട്ട് സീറോ ഇനി അതേപോലെ തിരിച്ച് സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് നോട്ട് സീറോ ആണെങ്കിൽ എന്താണ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു 3 വെക്ടേഴ്സ് ഈ റിസൾട്ട് അറിഞ്ഞിരിക്കണം 3 വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദെയർ സ്കെയിൽ ഓഫ് ട്രിപ്പിൾ പ്രോഡക്റ്റ് ഈസ് നോട്ട് 0 ഓക്കെ ക്ലിയർ ആണോ തിയറം ക്ലിയർ ആണ്
ഇതുപയോഗിച്ചുള്ള ഒരു പ്രോബ്ലം ഞാൻ പറയാം. അതിനുശേഷം ഇവിടെ ഒരു തിയറം എയ്റ്റ് ഉണ്ട്. തിയറം എയ്റ്റിന് ശേഷമാണ് ആ പ്രോബ്ലം കൊടുത്തിരിക്കുന്നത്. സോ ആ പ്രോബ്ലം ആദ്യം നമുക്ക് പറയാം. അതായത് ഇത് ഉപയോഗിച്ച് നമ്മളിപ്പോ പറഞ്ഞ ഈ ലീനിയർലി ഇൻഡിപെൻഡൻസ് വെച്ചിട്ടുള്ള ഒരു തിയറമാണ്. സോ ഈ റിസൾട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. മൂന്ന് വെക്ടേഴ്സ് ത്രീ വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ സ്കെയിൽ ആർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഈസ് നോട്ട് സീറോ. ഓക്കെ, സോ ഇത് വെച്ചുള്ള ഒരു പ്രോബ്ലം താഴെയുണ്ട്. നോക്കാം. ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് 3, 5, 9 വെക്ടേഴ്സിന്റെ കമ്പണൻസ് ആണ്. സോ വെക്ടർ ആയിട്ട് എഴുതി ഇതിനെ എങ്ങനെ എഴുതാം? 3a + 5j + 9k. ഓക്കെ, ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് 3, 5, 9, 73, -56, 76, and third vector -4, 7, -1 ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. സോ മൂന്ന് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ പഠിച്ച റിസൾട്ട് എന്താണ്? മൂന്ന് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആകണം എന്നുണ്ടെങ്കിൽ എപ്പോഴാണ്? ത്രീ വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ സ്കെയിൽ ആർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഈസ് നോട്ട് സീറോ. ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ മൂന്ന് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, അതായത് നമുക്ക് ഒന്നിനെ മറ്റേതിന്റെ സ്കെയിൽ ആർ മൾട്ടിപ്പിൾസ് ഒന്നും ആയിട്ട് എഴുതാൻ സാധിക്കില്ല. ഇപ്പൊ a = b + c എന്നോ അങ്ങനെ ഒന്നും എഴുതാൻ സാധിക്കില്ല. അതായത് ഇപ്പൊ ഏതൊരു വെക്ടറിനെ, അതിൽ ഏതെങ്കിലും ഒരു വെക്ടറിനെ എടുത്തിട്ട് ബാക്കി രണ്ട് വെക്ടേഴ്സ് ഉപയോഗിച്ച്, അതായത് ഇപ്പൊ a = ഇപ്പം 2b + 3c അങ്ങനെ ആ രീതിയിൽ ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു, ഇപ്പൊ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഞാൻ പറയാം. ലീനിയർലി ഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് വെക്ടേഴ്സ് ആണെങ്കിൽ എന്താണ്, രണ്ട് വെക്ടേഴ്സ്, ഇപ്പൊ ഞാൻ രണ്ട് വെക്ടേഴ്സിന്റെ കാര്യം പറയാം, രണ്ട് വെക്ടേഴ്സ് ലീനിയർലി ഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിനെ നമുക്ക് മറ്റേതിന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. അതായത് ഇപ്പൊ എയും ബിയും ആണ് രണ്ട് വെക്ടേഴ്സ്, അത് ഡിപെൻഡ് ആ ടേമിൽ തന്നെ ഉണ്ട്. രണ്ട് വെക്ടേഴ്സ് ഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് എന്തോ a = 2b എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഒരെണ്ണത്തിനെ മറ്റേതിന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. അതായത് എയും ബിയും ഡിപെൻഡ് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ നമുക്ക് കിട്ടും. എന്നാൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. മനസ്സിലായോ? ബേസിക് ഐഡിയ അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? സോ ഇവിടെ നമുക്ക് എന്താണ് ഈ റിസൾട്ട് പറയുന്നത്? ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ സ്കെയിൽ ഓഫ് ട്രിപ്പിൾ പ്രോഡക്റ്റ് നോട്ട് സീറോ ആണ്. സോ ഇവിടെ അത് നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ വെക്ടറിനെ ഞാൻ എ എന്ന് വിളിക്കുന്നു, നെക്സ്റ്റ് വെക്ടർ ബി, അടുത്ത വെക്ടറിനെ സി എന്ന് കൊടുക്കുന്നു, എന്നിട്ട് ബോക്സ് എ ബി സി ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ബോക്സ് എ ബി സി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സീറോ ആയിരിക്കില്ല കിട്ടുക, മറ്റെന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കും അവിടെ കിട്ടുക. സോ അവിടുന്ന് നമുക്ക് എന്ത് പറയാം? അത് നോട്ട് സീറോ, സ്കെയിൽ ഓഫ് ട്രിപ്പിൾ പ്രോഡക്റ്റ് നോട്ട് സീറോ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ മൂന്ന് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. ഇവിടെ അത് ഇവാലുവേറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ അത് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ, ഞാൻ നേരത്തെ അത് PDF നിങ്ങൾ കണ്ടല്ലോ. സ്കി ബോക്സ് സ്കെയിൽ ഓഫ് ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഡിറ്റർമിനന്റ്, ഫസ്റ്റ് റോ 3, 5, 9, സെക്കൻഡ് റോ എന്താണ് 73 - 56, 76, തേർഡ് റോ ആയിട്ട് -4, 7, -1. ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുക, ഇതിന്റെ വാല്യൂ സീറോ അല്ലായിരിക്കും കിട്ടുക, സീറോ കിട്ടില്ല. സോ അവിടെ വെച്ച് നമുക്ക് എന്ത് പറയാം? ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അത് ചെയ്ത് നോക്കിക്കൊള്ളത്തില്ലേ? ഓക്കെ, അത് നിങ്ങൾ ചെയ്തോളത്തില്ലേ? എന്തെങ്കിലും അഥവാ ചെയ്യുമ്പോ എന്തെങ്കിലും സംശയം? ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് ഈ മൂന്ന് വെക്ടേഴ്സിന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ്, ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു റിസൾട്ട് ഇവിടെ പറയുന്നത് നോക്കുക. തിയറം എയ്റ്റ്, അടുത്തൊരു തിയറമാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് വെച്ചും പ്രോബ്ലം ഉണ്ട്. ഓക്കെ, സ്കെയിൽ ആർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഓഫ് 3 കോപ്ലൈനാർ വെക്ടേഴ്സ് ഈസ് സീറോ. 3 കോപ്ലൈനാർ വെക്ടേഴ്സിന്റെ സ്കെയിൽ ആർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എടുത്താൽ സീറോ ആയിരിക്കുന്നു. കോപ്ലൈനാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് രണ്ട് വെക്ടേഴ്സ് കോപ്ലൈനാർ, അല്ലെങ്കിൽ എത്ര വെക്ടേഴ്സ് എടുത്താലും കോപ്ലൈനാർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരേ പ്ലെയിനിലായിരിക്കും കിടക്കുക, അത്രേ ഉള്ളൂ. കോപ്ലൈനാർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വേർഡിൽ തന്നെയുണ്ട്. ആ വെക്ടേഴ്സ് എല്ലാം ഒരേ പ്ലെയിനിൽ, ഒരേ പ്ലെയിനിൽ കിടക്കുന്ന വെക്ടേഴ്സിനെയാണ് നമ്മൾ കോപ്ലൈനാർ വെക്ടേഴ്സ് എന്ന് പറയുക. ഓക്കെ, സോ അങ്ങനത്തെ കോപ്ലൈനാർ, 3 കോപ്ലൈനാർ വെക്ടേഴ്സിന്റെ കാര്യമാണ് ഇവിടെ ഞാൻ പറയുന്നത്. അതായത് 3 വെക്ടേഴ്സും ഒരേ പ്ലെയിനിൽ കിടക്കുന്ന വെക്ടേഴ്സ് ആണെങ്കിൽ അതിന്റെ സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സീറോ ആയിരിക്കും. സോ ഇപ്പൊ എയും ബിയും സിയും 3 വെക്ടേഴ്സ് ഞാൻ കൺസിഡർ ചെയ്യുന്നു, അത് ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. സോ അത് കോപ്ലൈനാർ വെക്ടേഴ്സ് ആണ്. അങ്ങനാണെങ്കിൽ ആ ബോക്സ് എ ബി സി, അഥവാ ആ എയുടെയും ബിയുടെയും സിയുടെ സ്കെയിൽ ഓഫ് ട്രിപ്പിൾ പ്രോഡക്റ്റ് ബോക്സ് എ ബി സി ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സീറോ ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, സോ ഇതാണ് ഈ തിയറം പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് അതാണ്,
കോപ്ലൈനാർ വെക്ടേഴ്സിന്റെ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എപ്പോഴും സീറോ ആയിരിക്കും. ഇവിടെ മൂന്ന് വെക്ടേഴ്സാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അതിന്റെ പ്രൂഫിലേക്ക് നമുക്ക് പോവാം. ഇവിടെ രണ്ട് രണ്ടും അതായത് ഇഫ് ആൻഡ് റിലീഫ് പോലെ പ്രൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ആദ്യം ഞാൻ എ ബി സി കോപ്ലൈനാർ വെക്ടേഴ്സിന് എടുക്കുന്നു, അങ്ങനാണെങ്കിൽ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് സീറോ എന്ന് കാണിക്കുന്നു. അതേപോലെ തിരിച്ചും ഹോൾഡ് ചെയ്യും, എന്താണ് സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് സീറോ എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടേഴ്സ് കോപ്ലൈനാർ ആണെന്ന് നമുക്ക് കിട്ടും. അതായത് ഇഫ് ആൻഡ് റിലീഫ് പോലെ ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യും. അതായത് മൂന്ന് വെക്ടേഴ്സ് കോപ്ലൈനാർ ആണെങ്കിൽ അവയുടെ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് സീറോ ആയിരിക്കും. ഇനി തിരിച്ച് മൂന്ന് വെക്ടേഴ്സിന്റെ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് സീറോ ആണെങ്കിൽ അത് കോപ്ലൈനാർ വെക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ എയും ബിയും സിയും മൂന്ന് കോപ്ലൈനാർ വെക്ടേഴ്സ് ആണെന്ന് അസ്യൂം ചെയ്യുവാണ് ഫസ്റ്റ് പാർട്ട്. സോ ലെറ്റ് എ ബി സി ബി ത്രീ കോപ്ലൈനാർ വെക്ടേഴ്സ്. ഇനി ബി ക്രോസ് സി. നൗ ബി ക്രോസ് സി റെപ്രസെന്റ് എ വെക്ടർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ കണ്ടെയ്നിങ് ബി ആൻഡ് സി. ഞാൻ ഓൾറെഡി പറഞ്ഞു ക്രോസ് പ്രോഡക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടി ആണത്. രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്? പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി ആണ്. നമ്മൾ ഈ ബി ക്രോസ് സി തന്നെ പാരലോപിപ്പിഡിന്റെ വോളിയം പ്രൂവ് ചെയ്യുന്നിടത്ത് നമ്മൾ ഇത് തന്നെ പറഞ്ഞു. ബി ക്രോസ് സി എന്ന് പറയുന്ന വെക്ടർ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ കണ്ടെയ്നിങ് ബി ആൻഡ് സി ആയിരിക്കും. അത് ആ ക്രോസ് പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടി ആണ്. ഓക്കെ, നൗ ബി ക്രോസ് സി റെപ്രസെന്റ് എ വെക്ടർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ബി ആൻഡ് സി. ഓക്കെ, ഇൻ വിച്ച് ഓൾസോ ലൈസ് ദ വെക്ടർ എ. അതായത് ഇവിടെ എന്താ പറഞ്ഞത്? ബി ക്രോസ് സി എന്ന് പറയുന്നത് നമുക്ക് കിട്ടി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ബി ആൻഡ് സി. എന്നാൽ നമ്മൾ എയും ബിയും സിയും കോപ്ലൈനാർ വെക്ടേഴ്സ് ആണെന്ന് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബിയും സിയും കിടക്കുന്ന പ്ലെയിനിൽ തന്നെ ആയിരിക്കും എന്ത് എയും കിടക്കുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞത് ഇൻ വിച്ച് എ ഇൻ വിച്ച് ഓൾസോ ലൈസ് ദ വെക്ടർ എ. സോ ബി ക്രോസ് സി എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം, ബി ക്രോസ് സി എന്ന് പറയുന്ന വെക്ടർ ബിയും സിയും കിടക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. ആ പ്ലെയിനിൽ തന്നെയാണ് എയും ഉള്ളത്. അതുകൊണ്ട് ബി ക്രോസ് സി എന്തുമായിട്ടും പെർപെൻഡിക്കുലർ ആണ്, എയുമായിട്ടും പെർപെൻഡിക്കുലർ ആണ് നമുക്ക് കിട്ടും. ഹെൻസ് ബി ക്രോസ് സി ഈസ് പെർപെൻഡിക്കുലർ ടു എ എന്ന് കിട്ടും. ദെർഫോർ എന്താണ്, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ് ഡോട്ട് പ്രോഡക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയുന്നുണ്ട്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആയിരിക്കുന്നു. സോ അത് ഡോട്ട് പ്രോഡക്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് പഠിക്കുമ്പം അവിടെ ഉണ്ടത്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആണ്. സോ ഇവിടെ ബി ക്രോസ് സിയും എയും പെർപെൻഡിക്കുലർ ആണ്. സോ ദെയർഫോർ എനിക്ക് എന്ത് പറയാം, അതിന്റെ രണ്ടിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എ ഡോട്ട് ബി ക്രോസ് സി എടുക്കും, എന്ത് കിട്ടും? സീറോ കിട്ടും. എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറയുന്ന അല്ലെ ബോക്സ് എ ബി സി അഥവാ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. സോ എന്ത് കിട്ടി? സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് അഥവാ ബോക്സ് എ ബി സി സീറോ എന്ന് കിട്ടി. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ആദ്യം എന്താ എടുത്ത കോപ്ലൈനാർ വെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞ് എ ബി സി എടുത്തപ്പോ നമുക്ക് കിട്ടി സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് സീറോ ആണ്. ഈ പ്രൂഫ് ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് കോൺവേഴ്സ് പാർട്ട് നോക്കാം. കോൺവേഴ്സ് പാർട്ടിൽ നമ്മൾ എന്താണ് എടുക്കുക? ബോക്സ് എ ബി സി അഥവാ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് സീറോ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് എ ബി സി എന്ന് പറയുന്നത് കോപ്ലൈനാർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ബോക്സ് എ ബി സി ഇസ് ഈക്വൽ ടു സീറോ. ബോക്സ് എ ബി സി ഞാൻ സീറോ എന്ന് അസ്യൂം ചെയ്യുന്നു. ബോക്സ് എ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ ഡോട്ട് ബി ക്രോസ് സി. സോ ദാറ്റ് ഈസ് എ ഡോട്ട് ബി ക്രോസ് സി ഇസ് ഈക്വൽ ടു സീറോ എന്ന് എനിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ നേരത്തെയും പറഞ്ഞു രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആണ്. അതുപോലെ തന്നെ എന്താണ്, രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആണെന്ന് പറഞ്ഞാൽ എന്താണ്, അവ പെർപെൻഡിക്കുലർ ആണെന്നാണ് അർത്ഥം. സോ ഈ എയും ബി ക്രോസ് സിയുടെയും ഡോട്ട് പ്രോഡക്റ്റ് സീറോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത് വിച്ച് ഷോസ് ദാറ്റ് ബി ക്രോസ് സി ഈസ് പെർപെൻഡിക്കുലർ ടു എ. ഓക്കെ, നമുക്ക് അതവിടെ കിട്ടി, അതവിടെ നിൽക്കട്ടെ. ഇനി ബി ക്രോസ് സി ക്രോസ് പ്രോഡക്റ്റിന്റെ ഡെഫിനേഷനിൽ നമുക്ക് എന്ത് കിട്ടും? ബി ക്രോസ് സി എന്ന് പറയുന്ന വെക്ടർ എപ്പോഴും എന്താണ്, ബി ക്രോസ് സി ഇസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ബി ആൻഡ് സി. അത് ക്രോസ് പ്രോഡക്റ്റിന്റെ പ്രത്യേകതയാണ്. ബി ക്രോസ് സി എന്ന് പറയുന്ന വെക്ടർ എപ്പോഴും ബിയും സിയും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, സോ എന്ത് കിട്ടി? ഇപ്പം ബി ക്രോസ് സി ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ബി ആൻഡ് സി. ഹെൻസ് എ ഷുഡ് ഓൾസോ ലൈ ഇൻ ദ പ്ലെയിൻ ഓഫ് ബി ആൻഡ് സി എന്ന് പറയാം. കാരണം എന്താ, നമുക്ക് ഓൾറെഡി ബി ക്രോസ് സി പെർപെൻഡിക്കുലർ ടു എ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കിട്ടി ബി ക്രോസ് സി ഇസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ കണ്ടെയ്നിങ് ബി ആൻഡ് സി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു വെക്ടർ ഈ ബി ക്രോസ് സി ആക്ച്വലി പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ബിയും സി ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആ ബി ക്രോസ് സി. ഇനി ബി ക്രോസ് സി എയ്ക്കും പെർപെൻഡിക്കുലർ ആയിരിക്കണമെങ്കിൽ ഈ എയും ഏത് പ്ലെയിനിൽ തന്നെ വരണം? ഈ ബിയും സിയും കിടക്കുന്ന ഈ പ്ലെയിനിൽ ഒരു വെക്ടർ തന്നെ ആയിരിക്കണം. സോ അതാണ് ഇവിടെ പറഞ്ഞത് ഹെൻസ് എ ഷുഡ് ഓൾസോ ലൈ ഇൻ ദ പ്ലെയിൻ ഓഫ് ബി ആൻഡ് സി. കാരണം ബി ക്രോസ് സി എയുമായിട്ടും പെർപെൻഡിക്കുലർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ബിയും സിയും ഉള്ള പ്ലെയിനിൽ തന്നെ ഈ എയും കിടക്കാൻ പറ്റൂ. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എയും ബിയും സിയും ഒരേ പ്ലെയിനിലാണെന്ന് കിട്ടി. സോ അതായത് എ ബി സി എന്താണ്? കോപ്ലൈനാർ വെക്ടർ ആണെന്ന് കിട്ടി.
So A, B, C are coplanar vectors. Clear ആണോ പ്രൂഫ്? ഒന്നുകൂടെ പറയൂട്ടോ, വേണോ? എന്തെങ്കിലും സംശയമുണ്ടോ? ചോദിച്ചോളൂ. ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. രണ്ട് പ്രോബ്ലംസ് ഇത് വെച്ചിട്ട് താഴെയുണ്ട്. നമുക്ക് ജസ്റ്റ് അതും കൂടെ നോക്കാം. സോ ഫൈൻഡ് ദി കോൺസ്റ്റന്റ്. സോ ഈ റിസൾട്ട് ഓർത്തിരിക്കുക, സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഓഫ് ത്രീ കോപ്ലൈനർ വെക്ടേഴ്സ് ഈ സീറോ. മൂന്ന് കോപ്ലൈനർ വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് സീറോ ആയിരിക്കും. അതേപോലെ തിരിച്ചും എന്താണ്, സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് സീറോ ആണെങ്കിൽ ഈ മൂന്ന് വെക്ടേഴ്സും കോപ്ലൈനർ ആയിരിക്കും. സോ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ആണ് താഴത്ത് കൊടുത്തിരിക്കുന്നത്. Find the constant lambda so that the vectors a is equal to 2i minus j plus k, b is equal to i plus 2j minus 3k, and c is equal to 3i plus lambda j plus 5k are coplanar. So, a constant lambda kandupidikkanam such that a condition thannittundu ee moonu vectors coplanar aanu. So, a condition upayogichukondu ee vector inagathe ee c ennu parayunna vector ile a component lambda ayittu koduthirundu, aa lambda de value kandupidikkanam. സോ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എ ബി സി കോപ്ലൈനർ ആണെങ്കിൽ എന്താണ് അതിന്റെ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. സോ അതാണ് പറഞ്ഞത്, ത്രീ വെക്ടേഴ്സ് എ ബി സി ആർ കോപ്ലൈനർ ഇഫ് ബോക്സ് എ ബി സി ഇസ് ഈക്വൽ ടു സീറോ. സോ ബോക്സ് എ ബി സി സീറോ ആയിട്ട് ഞാൻ എടുക്കുന്നു. അതായത് എയുടെയും ബിയുടെയും സിയുടെ കമ്പണൻസ് എഴുതി കൊടുക്കുന്നു. ഫസ്റ്റ് എന്ത് വരും? എയുടെ കമ്പണന്റ് ടു മൈനസ് വൺ വൺ, ബിയുടെ കമ്പണന്റ് വൺ ടു മൈനസ് ത്രീ, സിയുടെ കമ്പണന്റ് ത്രീ ലാംഡ ഫൈവ്. സോ അത് എഴുതിയിരിക്കുകയാണ് ഈ ഡിറ്റർമിനന്റ്. ബോക്സ് എ ബി സി സീറോ ആയതുകൊണ്ട് ഈ ഡിറ്റർമിനന്റ് സീറോ ആണ്. ഇനി ഈ ഡിറ്റർമിനന്റ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ലാംഡ എന്ന് പറയുന്ന ടേമും വരുന്നുണ്ട്. സോ നമുക്ക് ലാംഡ ഇൻവോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഓക്കെ, സോ ചെയ്യുമ്പം എന്താണ് ഇതിനകത്ത് ലാംഡ ഇൻവോൾവ് ചെയ്യുന്നൊരു ഇക്വേഷൻ കിട്ടും. അതായത് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക, സെവൻ ലാംഡ പ്ലസ് ട്വന്റി എയ്റ്റ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അതിൽ നിന്ന് ലാംഡ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് സെവൻ ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് ട്വന്റി എയ്റ്റ് എന്ന് എഴുതാം. സോ ലാംഡ എന്ത് വരും? മൈനസ് ട്വന്റി എയ്റ്റ് ബൈ സെവൻ, ദാറ്റ് ഈസ് മൈനസ് ഫോർ എന്ന് കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതുകൊണ്ട് നോക്കാം. ഹോ ദാറ്റ് ദ പോയിന്റ്സ് ഫോർ ഐ പ്ലസ് എയ്റ്റ് ജെ പ്ലസ് ട്വൽവ് കെ, ടു ഐ പ്ലസ് ഫോർ ജെ പ്ലസ് സിക്സ് കെ, ത്രീ ഐ പ്ലസ് ഫൈവ് ജെ പ്ലസ് ഫോർ കെ, ആൻഡ് ഫൈവ് ഐ പ്ലസ് എയ്റ്റ് ജെ പ്ലസ് ഫൈവ് കെ ആർ കോപ്ലൈനർ. ഇവിടെ ഈ ക്വസ്റ്റ്യനെ ശ്രദ്ധിക്കാം, നാല് നാല് പോയിന്റ്സ് എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്, വെക്ടേഴ്സ് അല്ലത്. നാല് പോയിന്റ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള വെക്ടർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ നാല് പോയിന്റ്സിനെ ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോ ദാറ്റ് ദ പോയിന്റ്സ് പോയിന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് നാലെണ്ണം ഉണ്ട്, ഇത് പോയിന്റ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കോപ്ലൈനർ ആണെന്ന് പ്രൂവ് ചെയ്യണം. പോയിന്റ്സ് കോപ്ലൈനർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ മീൻസ് എന്താണ്? ആ നാല് പോയിന്റ്സ് ഒരേ പ്ലെയിനിൽ തന്നെ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. സോ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഈ നാല് പോയിന്റ്സും ഒരേ പ്ലെയിനിലാണെങ്കിൽ, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഒരു പ്ലെയിനിൽ നാല് പോയിന്റ് ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇതിൽ ഏതെങ്കിലുമൊക്കെ രണ്ട് പോയിന്റ്സിനെ വെച്ച് ജോയിൻ ചെയ്താൽ ആ ലൈൻസും എവിടെ തന്നെ കാണും? അതേ പ്ലെയിനിൽ തന്നെ കാണണ്ടേ? സോ അതാണ് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് ദ ഗിവൺ പോയിന്റ്സിനെ ഇതിനെ എ ബി സി ഡി എന്ന് കൊടുക്കുന്നു. ആൻഡ് ഇഫ് ദിസ് ഫോർ പോയിന്റ്സ് ആർ കോപ്ലൈനർ, ഒരേ പ്ലെയിനിലാണ് നാല് പോയിന്റ്സ് എങ്കിൽ, ദെൻ ദ വെക്ടേഴ്സ്, ഇപ്പൊ എ എം ബി എം ജോയിൻ ചെയ്യുന്ന, എ ബി എന്ന് പറയുന്ന പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന വെക്ടർ എ ബി, ബി എം സി എം തമ്മിൽ ജോയിൻ ചെയ്യുന്ന വെക്ടർ ബി സി, സി എൻ ഡി എൻ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വെക്ടർ സി ഡി, ഈ നാല് വെക്ടേഴ്സും എന്തായിരിക്കും? കോപ്ലൈനർ ആയിരിക്കും. അതേ പ്ലെയിനിൽ തന്നെ കാണത്തില്ലേ? നാല് പോയിന്റ്സ് ഒരേ പ്ലെയിനിലുണ്ടെങ്കിൽ ഇതിനെ ജോയിൻ ചെയ്യുന്ന വെക്ടേഴ്സും അതേ പ്ലെയിനിൽ തന്നെ കിടക്കണം. സോ ഈ പോയിന്റ്സും എന്താണ്? കോപ്ലൈനർ ആയിരിക്കണം. സോ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നമ്മള്. സോ നമുക്കിപ്പോ മൂന്ന് വെക്ടേഴ്സ് കിട്ടും, എ ബി ബി സി സി ഡി. അത് കോപ്ലൈനർ ആണെങ്കിൽ എന്തായിരിക്കണം? അവയുടെ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് സീറോ ആയിരിക്കണം. സോ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് സീറോ ആണെന്ന് ചെക്ക് ചെയ്യുക. സീറോ ആണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടും? ഈ മൂന്ന് വെക്ടേഴ്സും ഒരേ പ്ലെയിനിലാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ നാല് പോയിന്റ്സും എന്താണ്? ഒരേ പ്ലെയിനിൽ തന്നെയായിരിക്കും. സോ നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ പൊസിഷൻ എ ബി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. പൊസിഷൻ വെക്ടർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ടാമത്തെ വെക്ടർ ബി മൈനസ് ആദ്യത്തെ വെക്ടർ എ ചെയ്യാം. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ നമുക്കപ്പോൾ ഒരു വെക്ടർ കിട്ടും. അതേപോലെ ബി സിയും സി ഡിയും ഇതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. അതിനുശേഷം എന്താണ്? ബോക്സ് എ ബി ബി സി സി ഡി കണ്ടുപിടിക്കുന്നു. ഈ വെക്ടേഴ്സിന്റെ കമ്പണൻസ് കൊടുക്കുന്നു. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സീറോ ആയിരിക്കും കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? ഈ വെക്ടേഴ്സ് ഒരേ പ്ലെയിനിലാണെന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ആ തന്നിരിക്കുന്ന പോയിന്റ്സ് കോപ്ലൈനർ ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഓക്കെ, ഇനി ഒരു ലാസ്റ്റ് ഒരു ഡെഫിനിഷൻ കൂടി ഉള്ളൂ, വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് കേട്ടോ. ഇതിന്റെ ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ, പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതും കൂടെ പറഞ്ഞ് നിർത്തിയേക്കാം, അപ്പൊ ഈ മോഡ്യൂളും തീരും. ഓക്കെ, സോ വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആണ്, അതായത് മൂന്ന് വെക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. കൂടാതെ അത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് നമുക്ക് കിട്ടിയത്.
ഇനി അതേപോലെ തന്നെ മൂന്ന് വെക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി വരുന്നത്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ അത് പേരിൽ തന്നെ ഉണ്ട്, വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. ദ വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എ ക്രോസ് ബി ക്രോസ് ഇ. സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്തായിരുന്നു? എ ഡോട്ട് ബി ക്രോസ് ഇ ആയിരുന്നു. എന്നാൽ വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ക്രോസ് ഇ ആണ്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം എന്താണ് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ബി ക്രോസ് ഇ. രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വെക്ടർ ആണ്. സോ ബി ക്രോസ് ഇ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്. അതേപോലെ എ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്. സോ എയും ബി ക്രോസ് ഇയും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് എടുക്കുന്നത്. എ ക്രോസ് ബി ക്രോസ് ഇ, രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്താണ്? ദാറ്റ് ഇസ് അഗെയിൻ എ വെക്ടർ. സോ അതുകൊണ്ട് തന്നെ ഈ ക്വാണ്ടിറ്റി എന്താണ്? ക്ലിയർലി ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി തന്നെയാണ്. ഓക്കെ. സോ ദ വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എ ക്രോസ് ബി ക്രോസ് ഇ ഓഫ് ത്രീ വെക്ടേഴ്സ് എ ആൻഡ് ബി, എ ബി ആൻഡ് സി ഇസ് ദ വെക്ടർ ഡിഫൈൻഡ് ആസ് ഫോളോസ്. സോ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്, കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രോസ് പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഈ ഡെഫിനിഷൻ പോലെ തന്നെ കണ്ടുപിടിക്കാം, അല്ലാതെ ഇതിനെ ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ ക്രോസ് ബി ക്രോസ് ഇ ഇസ് ഈക്വൽ ടു എ ഡോട്ട് സി ഇൻറ്റു ബി മൈനസ് എ ഡോട്ട് ബി ഇൻറ്റു സി. ഇത് പഠിച്ചു വെക്കണം കേട്ടോ, കാരണം ഒരു മാർക്കിനോ ഒക്കെ ചോദിക്കാം. സോ എ ക്രോസ് ബി ക്രോസ് ഇത് എഴുതുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എ ക്രോസ് ബി ക്രോസ് ഇ അല്ലേ, സോ ഇത് എ സ്റ്റാർട്ട് ചെയ്യും. സോ എ ഡോട്ട് പിന്നെ ബി അല്ല എടുക്കുന്നത്, സി ആണ് എടുക്കുന്നത്. സോ എ ഡോട്ട് സി ഇൻറ്റു ബി മൈനസ് എ ഡോട്ട് ബി ഇൻറ്റു സി. ഇവിടെ നോക്കിയാൽ അറിയാം എ ഡോട്ട് സി എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി കിട്ടും. സോ ആ സ്കെയിലർ ഇൻറ്റു ദിസ് വെക്ടർ മൈനസ് എ ഡോട്ട് ബി ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് ഇൻറ്റു വെക്ടർ. സോ ഇത് രണ്ട് വെക്ടേഴ്സ് ആയിരിക്കും കിട്ടുക. സോ അത് മൈനസ് ചെയ്താൽ മതി. പിന്നെ ഇത് ഈ വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് ഇവിടെ പറയുന്നത്. ദ വെക്ടർ എ ക്രോസ് ബി ക്രോസ് ഇ ഇസ് പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ലൈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ബി ആൻഡ് സി. ഓക്കെ. സോ ഇത് നമ്മൾ നേരത്തെ ബി ക്രോസ് ഇ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ടു ബി ആൻഡ് സി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റിന്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്. എ ക്രോസ് ബി ക്രോസ് ഇ ഇസ് പെർപെൻഡിക്കുലർ ടു എ, യു ആയിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻഡ് ദാറ്റ് ലൈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ബി ആൻഡ് സി. ഈ വെക്ടർ ബിയും സിയും ഉള്ള പ്ലെയിനിലായിരിക്കും ഉള്ളത്. ഇനി ഒരു ഒരു നോട്ടായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുന്നുണ്ട്. ദ വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഈസ് നോട്ട് അസോസിയേറ്റീവ്. ഇത് അസോസിയേറ്റീവ് അല്ലാന്ന്. അസോസിയേറ്റീവ് മീൻസ് എന്താണ്? അസോസിയേറ്റീവ് മീൻസ് ഇവിടെ താഴെ നോക്കുക. എ ക്രോസ് ബി ക്രോസ് ഇ നോട്ട് ഈക്വൽ ടു, അതായത് എ ക്രോസ് ബി ക്രോസ് ഇ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ബിയും സിയും അല്ലേ, അതായത് ആദ്യം ബിയും സിയും കൂടിയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുക, അടുത്തത് എ ക്രോസ് ബി അല്ലേ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, അതായത് എയും ബിയും കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു. സോ എ ക്രോസ് ബി ക്രോസ് സി, അതായത് ഈ വെക്ടർ പ്രോഡക്റ്റ് അസോസിയേറ്റീവ് ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇത് ഈക്വൽ ആകണം. അസോസിയേറ്റീവ് അല്ല മീൻസ് ഈ രണ്ട് ക്വാണ്ടിറ്റിയും എന്താണ്? നോട്ട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. എ ക്രോസ് ബി ക്രോസ് സി നോട്ട് ഈക്വൽ ടു എ ക്രോസ് ബി ഡോട്ട് സി. ഇനി അതുകൊണ്ട് തന്നെ ഈ എ ക്രോസ് ബി ക്രോസ് സി പറഞ്ഞ പോലെ തന്നെ എ ക്രോസ് ബി ക്രോസ് സി, അതായത് ആദ്യം എയും ബിയും കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു, ക്രോസ് സി എടുക്കുന്നു, അതിൻ്റെയും കൂടെ ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എ ഡോട്ട് സി ഇൻറ്റു ബി മൈനസ് ബി ഡോട്ട് സി ഇൻറ്റു എ. ഓക്കെ. സോ ഇത് ഒരു മാർക്കിനൊക്കെ ചോദിക്കാം, വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് അസോസിയേറ്റീവ് ആണോ എന്നൊക്കെ. അതേപോലെ എ ക്രോസ് ബി ക്രോസ് സിയും എ ക്രോസ് ബി ക്രോസ് സി ഇതിന്റെ ഡെഫിനിഷനും അറിഞ്ഞിരിക്കുക. സോ ഈ വെക്ടർ പറഞ്ഞാൽ എന്ത് പറയും? നമ്മൾ ഈ എ ക്രോസ് ബി ക്രോസ് സി ആയിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞു പെർപെൻഡിക്കുലർ ടു എ ആണ് ലൈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ബി ആൻഡ് സി. അതേപോലെ ഈ വെക്ടർ എ ക്രോസ് ബി ക്രോസ് സി പറഞ്ഞാൽ എന്താണ്? ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന വെക്ടറുമായിട്ടല്ലേ പെർപെൻഡിക്കുലർ. ഇവിടെ ഈ എ ക്രോസ് ബി ക്രോസ് സി പറഞ്ഞപ്പോൾ എ ആണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്, അതുമായിട്ടായിരുന്നു അത് പെർപെൻഡിക്കുലർ. സിമിലർലി ഇവിടെ ഇത് എന്തുമായിട്ടാണ് പെർപെൻഡിക്കുലർ? സി യു ആയിട്ട് പെർപെൻഡിക്കുലർ. ആൻഡ് ലൈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് പറയുമ്പോൾ എന്താണ്? ബ്രാക്കറ്റിലുള്ളതിന്റെ. സോ ലൈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് എ ആൻഡ് ബി എന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സിലബസ് കഴിഞ്ഞു. ക്ലിയർ ആണോ ഇത്?